കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സങ്കീർത്തന 62 പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദുരിതങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിച്ച് വണങ്ങുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധനൈ കേട്ടും യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ആരാധനൈ കേട്ടും യോഗ്യനായവനേ, ചേർന്ന് പാടാം. അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധി ാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ വീശി ആമേൻ. വിശ്വാസത്തോടു കൂടി, ദൈവസ്നേഹത്തോടു കൂടി, നാഥ ആരാധന. കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നോക്കുകയാണ്. സങ്കീർത്തനം 34, കർത്താവേ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. സങ്കീർത്തനം 80, കർത്താവേ അവിടുത്തെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. കർത്താവേ ലോകത്തിൻ്റെ പ്രകാശമായ ദൈവമേ, ലോകത്തിൻ്റെ ഉപ്പായ ദൈവമേ, രോഗികൾക്ക് സൗഖ്യം നൽകിയ ദൈവമേ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കടലിന് മീത് നടന്നു നീങ്ങിയവനെ, ഈ തിരുവോസ്തിയിൽ അങ്ങേ തിരുമുഖം കാണാൻ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് ഈശോയെ നിന്ദുയരൂപം ഈ തിരുവോസ്തിൽ കാണുന്നു ഞാൻ, ഈശോയെ നിന്ദുയരൂപം ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ, ഈ ബലി ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടെ തിരുമുമ്പിൽ വന്ന് ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള്, ഉടമ്പടിയിലെ നിയോഗങ്ങള്, കൃപാസന നേർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് സൗഖ്യം പ്രാപിക്കുന്നവര്, കർത്താവെ ദേശവത്സര പ്രാർത്ഥനയിലൂടെ, കർത്താവെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ, കൃപാസന ശുശ്രൂഷയിലൂടെ, ആരാധനയോടെ സൗഖ്യം പ്രാപിക്കുന്നവര് നന്ദി പറയുന്നു. കർത്താവെ കരങ്ങൾ വീശിക്കട്ടെ. ചേർന്ന് പാടാം. നിന്നിൽ മണ്ണിൽ രക്ഷക ദൈവം സ്വസ്തി സ്വലോകരാണി, മാലാകമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷക ദൈവം. കന്യേ മക തും പിറന്ന രക്ഷാസുഖയ്ക്കുന്ന
എല്ലാ മക്കൾക്കും ഈ ആരാധന സമർപ്പിക്കുകയാണ്. ഇനി ചെയ്യാനിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഇരുമിഷ പരിശുദ്ധമ്മ വഴി ശേഖിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ, കൃപാസനം, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി, ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം. കൃപാസനത്തിലൂടെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മേ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുക താവായ ദൈവമേ. ഹല്ലേലൂയ. മരങ്ങൾ വീശിക്കട്ടെ. ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് സത്യപകരണം. ആദ്യ ചൊവ്വാഴ്ച ഉപവാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സകലരെയും കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണം. സ്തുതിയുടെ നാമത്തിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം. ആദ്യ ഞായറാഴ്ച ഉപവാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകലരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ അപേക്ഷകള് സാക്ഷി തരണമേ എന്ന് പരിശുദ്ധമ്മ വഴി ഈശയോട് അപേക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും സമസ്ത നിയോഗങ്ങള് വാസ്തര കൂട്ടായ്മകളോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവര്, സദാരഹിതര്, പിന്നെ രോഗികള്, തൈറോയ്ഡ് രോഗികള്, രോഗങ്ങള്, കർത്താവായ ദൈവമേ, ഹൃദയ സംബന്ധമായ രോഗങ്ങള്, ജോലി രഹിതര്, ഭവന രഹിതര്, സദാന രഹിതര്, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്തവര്, കഷ്ടപ്പെടുന്നവര്, വേദനിക്കുന്നവര്, ഒരു കുട്ടി ഭൂമി പോലും സ്വന്തമായില്ലാത്തവര്, മക്കളെ വിവാഹം കഴിച്ചാഗ്രഹിക്കുന്ന സമർപ്പിക്കുന്ന കർത്താവേ, യേശുവേ, കരങ്ങളിൽ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധാനത്തിൽ സമീപത്വം ഇപ്പോഴ് കൃപാസനത്തിന്റെ ഈ ശുശ്രൂഷ ആരാധന അനേക ദേശങ്ങളിലെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേൽ കർത്താവിന്റെ കരുണ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ നിറവ
പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനമുയർത്തി സ്വരമുയർത്തി വിശ്വാസത്തെ യേശുവേ എന്ന് വിളിക്കട്ടെ. കർത്താവായ ദൈവമേ, രക്ഷിക്കാൻ കഴിയാത്തവരം പറഞ്ഞ ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹലേലൂയ 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 ആരാധന ഹലേലൂയ ഹലേലൂയ അഭിഷേക വചനങ്ങൾ നൽകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആത്മാവിന്റെ നിറവില് കർത്താവേ വരങ്ങളും താരങ്ങളാലും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കരകളിയത്തിൽ സ്തുതിക്കട്ടെ. ആരാധന ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 കരകളിയത്തിൽ ശക്തമായി സന്തോഷത്തോടെ ഇരിക്കുക. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞ അങ്ങയുടെ വചനം ആശയ ജറമിയ 31:9 വചനം കർത്താവ് ഇപ്പോഴും നീ അക്ഷരാർത്ഥത്തിൽ പാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശം കടന്നു പോയാലും ഭൂമി കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടാവുകയില്ലെന്ന് പറഞ്ഞ Luke 21:34 വചനം ഇപ്പോഴും അക്ഷരാർത്ഥത്തിലെ ഓരോ മക്കളിലേക്കും പാലിക്കണമേ. കർത്താവെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന എൻ്റെ അടുക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ Matthew 11:28 വചനം ഭാരം വഹിക്കുന്നവർക്ക് ആശ്വാസമായി ഇപ്പോഴും വെളിവാക്കണമേ. ക്ഷീണിതന് വാക്കുകൊണ്ട് വിശ്രാന്തി നൽകാൻ ദൈവമായ കർത്താവ് ശിഷ്യനെ എന്ന പോലെ എന്നെ അഭ്യസിപ്പിച്ചെന്ന് പറഞ്ഞ Isaiah 54:4 വചനം ഇപ്പോഴും കർത്താവെ, ക്ഷീണിതന് വാക്കുകൊണ്ട് വിശ്രാന്തിയായി വചനവിശ്രാന്തിയായി കർത്താവെ, കർത്താവെ അങ്ങേ നല്ലയിടയനാകുന്നു കർത്താവെ. ഞാൻ എൻ്റെ ആടുകളെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്നു കർത്താവെ, വിശാന്തമായ ജലാശയം നയിക്കുന്നു, വിശ്രാന്തി നൽകുന്നു എന്ന് പറഞ്ഞ വിശ്രാന്തിയുടെയും സാന്ത്വനത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും വചനങ്ങളെ കർത്താവെ ഇപ്പോഴും മക്കളെ അക്ഷരാർത്ഥത്തിൽ ഈ നിമിഷം കർത്താവെ അഭിഷേകമായി നൽകിക്കൊണ്ട് അനേകം മക്കളുടെ ആത്മഭാരങ്ങളെ കർത്താവെ എടുത്തു മാറ്റണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. മനസ്സ്, ശരീരം, ആത്മാവ്, കുടുംബം, ജീവിതം, ജോലി, ജീവിതത്തിനുള്ള ഓരോ ദുരിത സങ്കടങ്ങളിൽ കർത്താവ് വെന്ത് വെണ്ണീറായിരിക്കുന്ന മക്കളുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് നിറവുണ്ടാകട്ടെ. ദൈവിക ശക്തി അഭിഷേകം പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ. കർത്താവിന്റെ വലിയ അടയാളങ്ങള്, ദൈവം നമ്മോടുകൂടെ താമസിക്കുന്നതിൻ്റെ താമസിച്ചുകൊണ്ട് നമ്മളെ സാന്ത്വനപ്പെടുത്തുന്ന നമ്മുടെ കൂടെ വസിക്കുന്നതിൻ്റെ ഉറപ്പടയാളങ്ങൾ നമ്മൾ സാക്ഷ്യങ്ങളിലൂടെ ലഭിക്കുകയായിരുന്നു. ഇപ്പോഴിത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
എൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സാക്ഷികളെ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. കാര്യം ആ വിഷയം നമുക്കറിയാം, ദൈവം തന്നെ നേരിട്ട് വന്നില്ലെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല. ദൈവം നേരിട്ട് വന്നില്ലെങ്കിൽ നടക്കത്തില്ല. പ്രത്യേകിച്ച് ആ ഒരു ചെവിയുടെ അപ്പാരറ്റസ്, ഹിയറിങ് അപ്പാരറ്റസ് വെച്ച സഹോദരൻ്റെ സാക്ഷ്യമല്ലേ, അത് ഒരു വലിയ സാക്ഷ്യമാണ്. ഹിയറിങ് അപ്പാരറ്റസ് വെച്ചിട്ട് ആദ്യം 14,000 രൂപയ്ക്കുള്ള ഹിയറിങ് അപ്പാരറ്റസ് വെച്ചപ്പോൾ ഇറിറ്റേഷൻ വന്നപ്പോൾ എടുത്ത് മാറ്റി, കേടായി എൻ്റെ ഇത്. പിന്നെ അദ്ദേഹം ഒരു 16,000 രൂപയുടെ ഒരു അപ്പാരറ്റസ് വെച്ചു, അതും ഇറിറ്റേഷൻ വന്നപ്പോൾ പഴകിയപ്പോൾ ദ്രവിച്ചു പോയി. പിന്നെ അദ്ദേഹം 25,000 രൂപയുടെ ഒരു അപ്പാരറ്റസ് വെച്ചു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു അതും കേടാകാൻ സമയമായി കാണും അല്ലേ. അതൊക്കെ മുമ്പ് കർത്താവ് ഇടപെട്ട് ഭാഗ്യമായി, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം 1,000,000 രൂപയുടെ വെക്കേണ്ടി വന്നേനെ ഇല്ലേ. അത് അതുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്കാണ് തൻ്റെ ജീവിതം പോണെന്ന് മനസ്സിലായി. കാര്യം ഇങ്ങനെ ഓരോരോ 2 കൊല്ലം കഴിയുമ്പോഴും ഇങ്ങനെ നമ്മൾ ചിട്ടിക്ക് ഇത് കൊടുക്കണ പോലെ കൂട്ടി വെക്കിച്ചു കൊടുക്കുക. അങ്ങനെ അതായത് 25, 50, 75 എന്നാലും അതിൻ്റെ ഇറിറ്റേഷനൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് തരുമ്പോൾ അദ്ദേഹം ഉടമ്പടി ചെയ്ത് ഉടമ്പടി പുതുക്കി. ഇപ്പോൾ ഇന്ന് ഉടമ്പടി പുതുക്കി കുറേ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ വളരെ ശക്തമായി. അപ്പോൾ ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഉടമ്പടിയിൽ ഇങ്ങനെ ആട്ടക്കാരുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കണം. ഉടമ്പടി പുതുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവേ, ഞാൻ വിശ്വസ്തയാണ്, ഞാൻ വിശ്വസ്തനാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി വിശ്വസിക്കുകയും അതനുസരിച്ച് എൻ്റെ ജീവിത വഴി ഞാൻ ക്രമീകരിക്കുകയും ചെയ്യുന്നു വന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ നമുക്കെന്താ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളുടെ റോൾ കഴിഞ്ഞു. പക്ഷെ ഉടമ്പടി പുതുക്കുന്ന കൗൺസിലേഴ്സ് ശ്രദ്ധിക്കണം, നിങ്ങൾക്കാണ് പിന്നെ പണി വരാൻ പോണത്. കാര്യം ഉടമ്പടി പുതുക്കുന്ന ഞങ്ങളുടെ ശ്രദ്ധിക്കായിരുന്നു 3 കാര്യങ്ങൾ, 3 പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ലേ ഉടമ്പടിയിൽ ഇല്ലേ. അപ്പോൾ പുരുഷന്മാരുടനെ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണത്? വൈഫിനെ കൊണ്ടാണ് അത് ഉടമ്പടി ചെയ്യിക്കുന്നത്. ചിലർ മാത്രമേ പുരുഷന്മാർ ചെയ്യുന്നുള്ളൂ. അത് കാരണം പുരുഷന്മാരെ ഞാൻ മെസ്സേജ് എടുക്കേണ്ട സമയത്ത് അടുപ്പിക്കത്തില്ല. ആരാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്? അവർക്ക് മാത്രമേ അച്ഛനോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം അവരും എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഉടമ്പടി ചെയ്യുമ്പോൾ മാറി നിൽക്കണത്? എന്താ, അവർ മദ്യപിക്കുന്നവരാണ് പലരും ആൾക്കാർ. അപ്പോൾ 3 പാപങ്ങൾ പുരുഷന്മാർ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. പുരുഷന്മാർ തന്നെ 3 പാപങ്ങൾ മാർക്ക് ചെയ്യുമ്പോഴും തന്ത്രപൂർവ്വം അവർ ആ മദ്യപാനം ഒഴിവാക്കിയാണ് മാർക്ക് ചെയ്യണത്. തന്ത്രപൂർവ്വം മദ്യപാനം ഒഴിവാക്കുമ്പോൾ എന്താ, നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ പേടിച്ചിട്ടാണ്, എനിക്കറിയാം, ഞാൻ നിങ്ങളെ കുറ്റം പറയത്തില്ല. കാര്യം 21 ലക്ഷം മനുഷ്യൻ്റെ വേദനയും വിഷമം കണ്ടിട്ട് നമുക്കൊരിക്കലും മനസ്സുകൊണ്ട് കുറ്റം പറയാൻ പറ്റുമ്പോൾ അതുകൊണ്ട് വരെയൊക്കെ പറയുക, അത് അപ്പം തന്നെ അന്തരീക്ഷത്തിൽ പോയിക്കൊള്ളൂ. എന്താ കുറ്റം പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. അയ്യോ, എങ്ങാനും ഞാൻ കുടിച്ചു പോയാൽ ഉടമ്പടി തെറ്റിപ്പോകത്തല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പേടിച്ചിട്ടാ. അല്ലാതെ വേണ്ടെന്ന് വെച്ചിട്ടൊന്നുമല്ല, മനഃപൂർവ്വമൊന്നുമല്ല. ഞാനെങ്ങാനും ഇത് ഉടമ്പടി മാർക്ക് ചെയ്തു പോയാൽ, ഞാൻ തെറ്റിപ്പോയാൽ അത് പിന്നെ ദൈവത്തിൻ്റെ ദൃശ്യം പിന്നെ ഒരു കൃപയുടെ ഒരു കുറവ് വരത്തില്ലേ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് പുരുഷന്മാരെ മദ്യപാനം മാർക്ക് ചെയ്യാത്ത. മക്കളെ, നമ്മളത് മാർക്ക് ചെയ്യണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കർത്താവിനോട് പട്ടാങ്ങി വന്ന, കർത്താവേ എനിക്ക് പേടിയാണ്, എന്നാലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. കാര്യം ഇവിടെ 3 സാക്ഷ്യങ്ങൾ ഈ മാസം കിട്ടിയത്, 1 55 വർഷമായിട്ട് സിഗരറ്റ് വലിക്കുന്നയാൾ, പിന്നെ 50 വർഷമായിട്ട് കുടിക്കുന്നത്, ഇന്ന് 35 വർഷമായിട്ട് ദേവാലയത്തിൽ പ്രവേശിക്കാത്ത ആൾക്കാർ, ഇങ്ങനെ കുടിശ്ശിക ക്രിസ്ത്യാനികളെല്ലാം രക്ഷപ്പെട്ടു പോകുകയാണ്. കൈ ഇടിച്ച് കിടത്താനും സുഡരി അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തുതിക്കാമെന്നാളും വർണ്ണിക്കാമെന്നാൾ ദൈവത്തിൽ പന്നാമത്തെ ചേർന്ന് പാടാം. ദുഃഖങ്ങൾ നീക്കുന്ന, രോഗങ്ങൾ മാറ്റുന്ന, ജീവിക്കും കർത്താവിനെ എല്ലാവരും സ്തുതിക്കാമെന്നാളും വർണ്ണിക്കാമെന്നാളും ദൈവത്തിൽ പന്നാമത്തെ. ദുഃഖങ്ങൾ നീക്കുന്ന, രോഗങ്ങൾ ജീവിക്കും കർത്താവ്.
കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പ്രഗ്നൻ്റെ മക്കളില്ലായിരുന്നു. പ്രഗ്നൻ്റായിട്ട് 5 മാസം കഴിഞ്ഞ് 8 മാസം വരെ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ പറയണത്. എന്നിട്ടും ഇടത് വയറിൻ്റെ ഹൃദയത്തിൻ്റെ താഴെയുള്ള മേൽവയറിൻ്റെ ഭാഗത്ത് ഒരു ബ്ലാക്ക് സ്പോട്ട് പോലെ വന്നായിരുന്നു. ആ കുഞ്ഞവസാന അബോർഷനായ മരിച്ചുപോയി. എങ്ങനെ എടുത്തത് എനിക്കറിയത്തില്ല. ആ കുഞ്ഞിനെ കിട്ടിയില്ലെന്നാണ് അവർ എൻ്റെ മനസ്സിൽ പറയണത്. പക്ഷേ അങ്ങനെ ഉള്ളൊരു അമ്മ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വീണ്ടും കർത്താവ് അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോ വീണ്ടും ഒരു വലിയ ഇടത് ചെവി കാണിച്ചു തരുന്നുണ്ട്. ഇടത് ചെവി ഈ കുഴപ്പമുള്ള ആൾക്കാരെ നിങ്ങൾക്കറിയാവില്ല, ശബ്ദം കേൾക്കാൻ പറ്റുന്ന ഒരു കൃപ. അത് അത് ഇല്ല, ഒരു വർഷങ്ങളായിട്ടും അത് ഇല്ല എന്നുണ്ടെങ്കിൽ അതവിടെ ഇല്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ കാലത്തെന്നതുപോലെ ഈശോ ആ ചെവിയെ സ്പർശിച്ചുകൊണ്ട് ശബ്ദം കേൾക്കാനുള്ള ദൈവികമായ കഴിവ് കർത്താവ് തിരിച്ചു നൽകുകയാണ്. ഇടത് ചെവിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇപ്പോഴും നമ്മൾ കാണുന്നത് അച്ഛന് കർത്താവ് നൽകുന്ന സന്ദേശം, ഇടത് കൈ കുറേ നാളിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് അടക്കിയിരുന്നു. അവസാന കാലങ്ങളിലായപ്പോൾ എൻ്റെ ചുവപ്പ് തുണിയൊക്കെ ചുറ്റിട്ടുള്ള ആൾ കാണുന്നുണ്ട്. ആദ്യത്തെ കാലത്ത് കൈയുടെ സ്വാധീനം ഇപ്പോഴും വീണ്ടും കിട്ടിയിട്ടില്ല. കൈയുടെ തൊക്കും പഴയ രീതിയിലായിട്ടില്ല. ആൾ ഇവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും. ആളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. എന്നെ ശ്രദ്ധിക്കണം. നിങ്ങളും വിദൂരത്തിരിക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം, സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക, സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് അഭിഷേകം നൽകണം, അഭിഷേകം നൽകണം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യം എന്ന് പറയണത്, ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ വന്നില്ലേ, ഇല്ലേ, 20 ലക്ഷം രൂപ. അത് നിങ്ങൾ അത് ആ സാക്ഷ്യം ഇവിടെ കുറേ 40 സാക്ഷ്യം മാറ്റിയിട്ടുണ്ട്. സാക്ഷി ഇതൊന്നുമല്ല, 40 സാക്ഷ്യം മാറ്റിയിട്ടുണ്ട്. പറയാൻ സമയമില്ലാതെ മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഈ 20 ലക്ഷത്തിൻ്റെ കാര്യം പറയട്ടെന്ന് ഞാൻ വിചാരിച്ചു. അതെന്താ കാര്യം എന്നറിയാവോ? 20 കോടി, 15 ലക്ഷം, 30 ലക്ഷം, 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞു, 1 കോടി, 2 കോടി എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, കടങ്ങി കയറി. ഇപ്പം നമ്മളെ മുമ്പിൽ ചില സമയത്ത്
ചില സമയത്ത് കർത്താവ് ഒരു മെസ്സേജും തരത്തില്ല, ഒരു മെസ്സേജും തരത്തില്ല. അതായത് ഇന്ന വർഷം നടക്കുമെന്നോ, അല്ലെങ്കിൽ വസ്തു വിറ്റത് കൊണ്ട് മാറുമെന്നോ, അല്ലെങ്കിൽ ജോലി വഴിയാണ് മാറണതോ, അല്ലെങ്കിൽ എഴുതി തള്ളുമെന്നോ എന്തെങ്കിലും അച്ഛൻ പറയാമല്ലോ. മെസ്സേജ് കിട്ടുന്നതനുസരിച്ച് മെസ്സേജ് കൗൺസിലിംഗ് വരുമ്പോൾ എന്തെങ്കിലും പറയും. ചില സമയത്ത് ചിലരുടെ ഒന്നും പറയത്തില്ല. എൻ്റെ അർത്ഥം എന്താണ്? പ്രേ ആൻഡ് വെയിറ്റ് എന്ന് എൻ്റെ അർത്ഥം. ഒന്നും പറയാതെ എന്താണ്? പ്രേ ആൻഡ് വെയിറ്റ്, പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ഇപ്പോൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന തന്നെയാണ്. ഇപ്പോൾ ആ ചേച്ചിയോട് എന്താ പറഞ്ഞത്? ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നിനും പരിഹാരമെന്ന് അവർ പറഞ്ഞു. ഞാനങ്ങനെ പറയത്തില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് വഴിയെ പോണ ആൾക്കാർ പറയണതാണ്. അതൊന്നും ജോസഫ് കർത്താവിൻ്റെ അച്ഛന്മാരൊന്നും പറയത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും അത് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് അച്ചച്ചി അച്ഛൻ പറഞ്ഞെന്ന് അച്ചച്ചി പറഞ്ഞില്ലേ? പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല, കാര്യം അത് എൻ്റെ ഒരു രീതിയല്ല. അങ്ങനെ അത്രയും കുഴപ്പക്കാരാണെന്നുണ്ടെങ്കിൽ പിടിച്ചെടുത്ത് പ്രാർത്ഥിക്കും. എന്താ കാര്യം? അത് നമ്മൾ അച്ഛൻ പറഞ്ഞെങ്കിൽ ദൈവജനമേ പറയത്തുള്ളൂ. പക്ഷെ അത് മനഃശാസ്ത്രജ്ഞന്മാർ പറയണതാണ്. ഇത് മനഃശാസ്ത്രം അതല്ല ഇവിടെ നടക്കുന്നത്. നിങ്ങൾ പോയി പ്രാർത്ഥിക്കുമെന്ന് പറയും. പക്ഷെ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അവിടെ എന്താ പറയണത്? നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക. 20 ലക്ഷമാണെങ്കിൽ 20 ലക്ഷമല്ല പ്രശ്നമേ, അകത്ത് പോണ പ്രശ്നമാണ്. വിസ തട്ടിപ്പിന് അകത്ത് പോകും. 6 വർഷം കിടക്കും അതിൻ്റെ അകത്ത്. നാട് മുഴുവനും ഇളകി ഒരു സ്ത്രീക്കെതിരെ, ഒരു സ്ത്രീക്കെതിരെ നാട് മുഴുവൻ ഇളകി, നാട്ടുകാരുടെ മുമ്പിലും പോലീസിൻ്റെ മുമ്പിലും ഒക്കെ എല്ലാം കള്ളിയായി പറ്റിക്കുന്ന ആളായി ഇല്ലേ. നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാത്ത കണ്ടീഷൻ ആയതുകൊണ്ടാണ് അവളെ ആത്മഹത്യ എന്ന് പറഞ്ഞത്. പക്ഷേ എന്താ, ഈ നാടെല്ലാം ഇളകിയാലും നിയമം നിനക്കെതിരായാലും കർത്താവും നമ്മുടെ പക്ഷത്താണെങ്കിൽ ആരും നമുക്ക് എതിർ നിൽക്കും. കൈ അടിച്ച് കർത്താവേക്കി എൻ്റെ കാൽകളി പാറമേൽ നിർത്തി എൻ്റെ മനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ട് എനിക്ക് തന്നു എൻ കർത്താവിന് തുതികൾ തന്നെ. പുതിയൊരു പാട്ട് എനിക്ക് തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആരും നമുക്ക് എതിരെ നിൽക്കാം? പ്രൈസ് ദി ലോർഡ്. ഒന്നേറ്റ് പറഞ്ഞേ, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്ക് എതിരി നിൽക്കും? പ്രൈസ് ദി ലോർഡ്. ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരി നിൽക്കും? ആരും നമുക്കെതിരെ നിൽക്കാം? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ശ്രുതിക്കട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴിയ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴിയ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിവാഹ തടസ്സമുള്ളവർ, സാമ്പത്തിക തടസ്സമുള്ളവർ, വിവാഹത്തിന് സാമ്പത്തിക തടസ്സമുള്ളവർ, വിവാഹത്തിന് മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഒത്തുവരാത്തവർ, വയസ്സ് കഴിഞ്ഞു പോയവർ, അതിൻ്റെ പേരിൽ ഭാര പിടിക്കുന്നവർ, ശ്രദ്ധിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ശ്രദ്ധിക്കട്ടെ. വിവാഹമൊത്തുവരാത്ത മക്കളെ, ശരീരം ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത് ചുമ്മാ ഇങ്ങനെ തൊലി പാട പൊളിയണതല്ല, ശരീരത്തിൻ്റെ തൊലി കട്ടി വെച്ചിട്ട് നമ്മുടെ മരത്തിൻ്റെ തൊലി പൊളിയണ പോലെ പൊളിഞ്ഞു വരും. ശരീരത്തിൻ്റെ തൊലി കട്ടി വെച്ചിട്ട് മരത്തിൻ്റെ തൊലി പൊളിയണ പോലെ പൊളിഞ്ഞു വരികയും അകത്ത മാംസമോ എല്ലോ, അതായത് ഒരു ഈ റോസ് പുഷ്പത്തിൻ്റെ അതേ കളറിൽ തെളിഞ്ഞു വരികയും ചെയ്യുന്ന രോഗമാണ്. കർത്താവ് ഇപ്പോൾ ആ വ്യക്തിയെ പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പ് ചെയ്ത എന്താണെന്നറിയാവോ? അതായത് റോമ 8:34 വചനങ്ങൾ തമ്മിൽ ലൂപ്പ് ചെയ്താ പറഞ്ഞത് എന്താണ്? റോമ 8:31 എന്താണ്? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ, ഒന്ന് പറഞ്ഞേ, ആര് നമുക്കെതിരെ നിൽക്കും? അത് റോമ 8:31. പിന്നെ അച്ഛൻ ചാടി പറഞ്ഞതാണ് 34, ക്ലേശമോ ദുരിതമോ ആപത്തോ വാളോ നഗ്നതയോ പട്ടിണിയോ ഇവ ഒന്നും എന്നെ കീഴ്പ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഓരോ സപ്പോസും പറഞ്ഞ് യേശു ക്രിസ്തുവിൽ ഇതിനെയെല്ലാം ഞാൻ അതിജീവിക്കും. കാരണം എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിക്കുന്നു 14:19, അതിനാൽ നിങ്ങളും എല്ലാത്തിനും അതിജീവിക്കാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ്യ. ദൈവം നമ്മോടു കൂടെ യഹോവയാ, ദൈവം നമ്മോടു കൂടെ എമ്മാനുവേ, എമ്മാനുവേ, ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ യഹോവയാ, ദൈവം നമ്മോടു കൂടെ എമ്മാനുവേ, എമ്മാനുവേ, ദൈവം നമ്മോട് കൂടെ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാവോ? നമുക്ക് സംരക്ഷണം വേണം മക്കളെ. പല ആൾക്കാരുടെ ആദികളും വേദികളും പിന്നീടുണ്ടാകുന്ന ഞെരുക്കങ്ങളും ഹൃദയഭാരങ്ങളുമെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണിത്. നമ്മുടെ തന്നെ സൃഷ്ടിയാണെന്ന് ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചു. അവൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. നമ്മൾ നാളെ 7:49 ജ്ഞാനം, നേരത്തെ പറഞ്ഞ വചനം 14:19, ഇപ്പോഴും പറയുന്നത് ജ്ഞാനം 7:49. എന്താ പ്രശ്നം? നമുക്ക് നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ വചനം പറയണത് എന്താ? നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ചില പ്രശ്നങ്ങൾ ഞാൻ പറയേ, നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമ്മൾ സ്പോൺസർ ചെയ്യുക പ്രശ്നങ്ങളെ, നമ്മൾ സ്പോൺസർ ചെയ്യരുത്. എന്താ വെച്ചാൽ അങ്ങനെ പറയാൻ കാര്യം അറിയാവോ? ഇപ്പോഴ് ആ 20 ലക്ഷം കടമുള്ള സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, അവർക്ക് അവരെങ്ങനെയാണ് അവർ ഉണ്ടാക്കിയ പ്രശ്നമാണത്? അവരെങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്? അവരാരുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ ഒരു വിസ തട്ടിപ്പ് കാര്യത്തിലായിട്ട് കൂടി ഇല്ലേ, അവിടെയാണ് ആ പ്രശ്നം തുടങ്ങുന്നത്. കർത്താവ് രക്ഷപ്പെടുത്തിയെങ്കിലും ഒരു വിസ തട്ടിപ്പ് കാര്യത്തിൽ ട്രാപ്പിൽ അവർ വീണ്. ഈ ട്രാപ്പിൽ വീഴും ശരിക്കും സൂക്ഷിച്ചില്ലെങ്കിൽ. എല്ലാവരും ഒത്തിരി പേര് ഉടമ്പടി ചെയ്തെല്ലാം ട്രാപ്പിൽ വീണവരാണല്ലോ. ചാവ് ട്രാപ്പിൽ വീഴാതിരിക്കാൻ
നമ്മൾ ഒരു മാർഗമുണ്ട് ഇതുപോലെ ട്രാപ്പിൽ വീഴാതിരിക്കാൻ. കർത്താവിൻ്റെ വചനത്തിലുള്ള മാർഗം ഇതുപോലെ വിശ്വാസത്തട്ടിപ്പ്, ചിലപ്പോൾ ചില രോഗികളെ നമ്മൾ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ച് കഴിയുമ്പോൾ നമ്മളീ പരവേശമില്ലേ, പരവേശം എന്ന് പറയുന്നത് പഴയ അമ്മച്ചിമാർ പരവേശം എന്ന് പറയല്ലേ, അതിൻ്റെ പരവേശം ദാഹമല്ല, പരവേശം എന്ന് പറഞ്ഞാൽ ടെൻഷൻ, ഓടുന്ന വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടി വണ്ടിക്ക് മുമ്പ് എത്താനുള്ള പരക്കം പാച്ചലി പരവേശം. ഈ ചിലക്ക് ഭയങ്കര പ്രാർത്ഥനയുണ്ട് പക്ഷെ പക്ക പരവേശമാണ്, അവിടെ ഒരു കുഴപ്പം വന്നിരിക്കണേ. പ്രാർത്ഥനയുണ്ട് ഇല്ലെന്ന് പറയാം പക്ഷെ പക്ക പരവേശം എന്നുവെച്ചാൽ. അതുകൊണ്ടാണ് ഈ ഡോക്ടറുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു കേസ് ഞാൻ കേട്ടത്, ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജനെ കണ്ടു, സർജന് കഴിഞ്ഞ ശേഷം പിന്നീട് ഗൈനക്കിനെ ഒന്ന് കണ്ട് കാണിച്ചേക്കാൻ പറഞ്ഞു, ഗൈനക്ക് കാണിച്ചു, ഗൈനക്ക് കാണിച്ച പറഞ്ഞു അത് സിസ്റ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഗൈനക്ക് ഓപ്പറേഷന് വിട്ട്, ഓപ്പറേഷൻ നോക്കിയപ്പോൾ ഗർഭപാത്രത്തിൽ സിസ്റ്റ് ഇല്ല. അപ്പോൾ തന്നെ അവർ തന്നെ അങ്ങോട്ടേക്കും പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്തല്ലോ ഇനി സിസ്റ്റൊന്നും ഇല്ലല്ലോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് രോഗിയുടെ അമ്മ കേൾക്കുകയാണ്. അമ്മ ചെന്ന് സർജനോട് പറഞ്ഞ്, ഡോക്ടറെ ഓപ്പറേഷൻ നടന്ന്. അപ്പോൾ സർജൻ ചോദിച്ചു എന്ത് ഓപ്പറേഷൻ, ആളുടെ ഓപ്പറേഷൻ, എൻ്റെ മകളുടെ ഓപ്പറേഷൻ, എന്നിട്ട് ചോദിച്ചു എന്നിട്ട് സിസ്റ്റില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഉടനെ സർജൻ ചോദിക്കുകയാണ് ഗൈനക്കിനോട് ആരോ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ, സർജൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഗൈനക്കിനോട് ഓപ്പറേഷൻ ചെയ്യാൻ ആരോ പറഞ്ഞു. അപ്പോൾ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടി സംഭവം പോവുകയും, നമ്മൾ എത്ര ബുദ്ധിയുള്ളവരും പണം ഉണ്ടായിട്ടൊരു കഥയുമില്ല, കർത്താവിൻ്റെ കൃപയുണ്ടാകണം, സംരക്ഷണമാണത്. കാര്യം ആ ഗൈനക്ക് എന്നെ ആ സമയത്ത് പിശാച് കൊണ്ടുവന്നു. ഉടനെ അവരൊരു തീരുമാനമെടുത്ത് പടയുന്ന ഓപ്പറേഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എന്താ സംഭവം എന്നറിയാമോ, പല സ്വകാര്യ ആശുപത്രിയിലും കടവാണ്, ചെന്ന് അപ്പം പിടിച്ച് കിടത്തി ഓപ്പറേറ്റ് ചെയ്യൊരു ആരും കൊടുത്തു പറഞ്ഞില്ല. പല സ്വകാര്യ ആശുപത്രിയും കടത്തിലാണ് ഓടണത്, കണ്ട് കിട്ടാൻ കാത്തിരിക്കുകയാണ് പിടിച്ച് കിടത്തി മുറിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ട്രാപ്പിൽ വീഴും, നമ്മൾ ട്രാപ്പിൽ വീഴും. ട്രാപ്പിൽ വീഴ ഒരു കാര്യം സത്യമാണ്, ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മക്കളെ ശരിക്കും എല്ലാ വിഷയത്തിനു മുമ്പിലും നന്നായിട്ട് പ്രാർത്ഥിച്ചു പോകണം. എന്തിനാണ്, അതാണ് ഫിലിപ്പിയർ 4:6 പറയുന്നത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. നമുക്കിരിക്കാൻ പറ്റത്തില്ല, പറ്റുമോ? കൊച്ചു ആശുപത്രി കിടക്കണം, കൊച്ചു മുല കുടിക്കണില്ല. ഇപ്പോൾ ഒരമ്മ പറയണം, അവളെ പ്രസവിച്ചിട്ട് ചില ആളൊക്കെ രാത്രിയൊക്കെ എന്നെ സങ്കടപ്പെട്ടൊക്കെ വിളിക്കും, കിട്ടണം അച്ഛൻ്റെ അച്ഛൻ ഞാൻ വിളിപ്പ് രാവിലെ മുതൽ വിളിച്ചുകൊണ്ടിരിക്കണം, ഇപ്പോഴാണ് കിട്ടിയത്. എന്താണ് സാർ, അത് കൊച്ചു പാല് കുടിക്കണില്ല. നിങ്ങൾക്ക് മുതിർന്നവർക്ക് ശരിയായിരിക്കും, പാല് കുടിക്കാൻ വന്നുള്ള അവസ്ഥയ്ക്ക് അറിയാമല്ലോ, അമ്മമാർക്കറിയാം. ഉടനെ അപ്പം തന്നെ പ്രശ്നം തിങ്ങും, പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കറന്ന് കളയണം. കറഞ്ഞ കുഞ്ഞ് കളഞ്ഞാൽ സങ്കടമില്ല, പക്ഷേ കൊച്ചു കുടിക്കണില്ലല്ല. അപ്പോൾ കൊച്ചിൻ്റെ നിലവിളി ഏങ്ങലിടിയും സങ്കടവും ഇതിൻ്റെ മുറ്റിലും കൂടി എന്ത് ചെയ്യും നമ്മൾ? ഇപ്പം ഇങ്ങനെ ഓരോ സംഘർഷ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ സമയത്തും നമുക്കെങ്ങനെ സന്തോഷത്തിലിരിക്കാൻ പറ്റും? ഈ അമ്മക്ക് സന്തോഷത്തിലിരിക്കാൻ പറ്റുമോ? കർത്താവ് വചനം പറഞ്ഞത് എന്താണ്? എപ്പോഴും സന്തോഷത്തിലിരിക്കാൻ അല്ലേ. കുഞ്ഞ് പാല് കുടിക്കാത്തപ്പോൾ എങ്ങനെ അമ്മയ്ക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും? ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇരിക്കാൻ പറ്റാത്ത കാര്യം, നടക്കാത്ത കാര്യം എങ്ങനെയാണ് വചനം പറയണത്? അപ്പോൾ അത് നടക്കും, അതല്ലേ പ്രശ്നം. നടക്കാത്ത കാര്യം ഇപ്പോൾ കൊച്ച് പാല് കുടിക്കണില്ല, രണ്ട് ദിവസമായി. ഈ അമ്മക്കാണെങ്കിൽ അമ്മക്ക് ഭക്ഷണം ഇറങ്ങണില്ല, കാര്യം കുഞ്ഞ് കുടിച്ചാൽ നമുക്ക് വലിയ ഭക്ഷണം കഴിക്കാൻ തോന്നും. കുഞ്ഞ് കുടിക്കാതെ കുഞ്ഞിനെ പെട്ടപ്പോൾ ഒട്ടിയോ വയറുപാട് കിടന്ന് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിലവിളിക്കുമ്പോൾ നമ്മളെങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും? അപ്പോഴീ കുഞ്ഞ് പാല് കുടിക്കാത്ത അമ്മയ്ക്ക്, കുഞ്ഞിന് പാല് കുടിക്കാത്ത കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് കർത്താവിന് അറിയാൻ പാടില്ലേ? പിന്നെ എന്തിനാണ് പിന്നെ എപ്പോഴും സന്തോഷത്തിൽ ഇരിക്കാൻ പറയണത്? വല്ലപ്പോഴും കൂടി സന്തോഷത്തിൽ ഇരിക്കാൻ പറഞ്ഞാൽ പോരെ, നിങ്ങൾ വല്ലപ്പോഴും കൂടി സന്തോഷത്തിൽ ഇരിക്കുവിൻ എന്നാണ് പറഞ്ഞത്, അല്ല എപ്പോഴും സന്തോഷത്തിൽ ഇരിക്കാൻ. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അവിടെ. നിങ്ങൾ വല്ലപ്പോഴും കൂടിയാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, മനുഷ്യനാണ് സന്തോഷമാണ്, ദൈവം പോലും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സന്തോഷം ഉണ്ടാകത്തില്ലെന്ന്, നമുക്ക് സമാശ്വാസത്തിൽ ഇരിക്കാൻ പറ്റും. ഇപ്പം അങ്ങനെയാണ് പറയണത്, എപ്പോഴും സന്തോഷിച്ചിരിക്കുക. കുഞ്ഞ് പാല് കുടിച്ചില്ലെങ്കിലും ഭർത്താവ് മദ്യപാനിയാണെങ്കിലും സന്തോഷിച്ചിരിക്കുക. ഇപ്പോൾ ഒരു സാക്ഷ്യം വന്നില്ലേ, IELTS ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞപ്പോൾ അല്പം ട്വിസ്റ്റായിപ്പോയി. ആ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്രാവശ്യം IELTS എഴുതി, ഒരു മൊഡ്യൂൾസ് കവർ ചെയ്യാൻ പറ്റിയില്ല, ഉടമ്പടി ചെയ്തു, 6th പ്രാവശ്യം അവർ ടേക്കപ്പ് ജയിച്ചു വന്നു. ഇപ്പോൾ ചില ആൾക്കാർക്ക് 2+ 2 കുറവാണ്, 2 A+ കുറവാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജയിച്ചാൽ തോറ്റാന്ന് ചോദിക്കണില്ലല്ലോ, എത്ര 2+ എന്നല്ലേ ചോദിക്കണത്. ഇപ്പോൾ 2+ ആണ് ഇപ്പോൾ വില്ലനായിട്ടിരിക്കണത്.
എപ്ലസ് ഒരു വൈറസിനെ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. എപ്ലസ് കുറവും കൂടുതലും വരുമ്പോൾ സന്തോഷം കൂടിയും കുറഞ്ഞും വരുന്നുണ്ട് ഇപ്പോൾ, അല്ലേ? ഇപ്പൊ സന്തോഷമൊക്കെ തീരുമാനിക്കുന്ന പരിശുദ്ധാത്മാവല്ല, എ പ്ലസ് ആണ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പൊ ഈ എ പ്ലസ് കുറഞ്ഞ ആൾക്കാരെങ്ങനെയാണ് എ പ്ലസ് കിട്ടിയ ആൾക്കാരെ പോലെ സന്തോഷിക്കുന്നത്? പറ്റുവോ? പറ്റത്തില്ല. രണ്ട് എ പ്ലസ് കുറഞ്ഞ ആൾക്കാർ ഈ അഞ്ച് എ പ്ലസ് ആയിട്ട് നമ്മൾ കോളേജ് ചെല്ലുന്നു, മറ്റാൾ എട്ട് എ പ്ലസ് ആയിട്ട് വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ അഡ്മിഷൻ പോകും, ഇല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് സന്തോഷമാകാൻ പറ്റണത്? അപ്പൊ ഈ അഞ്ച് എ പ്ലസ്സുകാർക്ക് സന്തോഷം കിട്ടണില്ല, പിന്നെ എന്തിനു ബൈബിൾ പറയണത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറയണത്? അപ്പോൾ അഞ്ച് എ പ്ലസ് ആണെങ്കിലും സന്തോഷിപ്പിക്കാനുള്ള ഭാഗ ബൈബിളിലുണ്ട്, കർത്താവിൻ്റെ കയ്യിലുണ്ട്. കൈ അടിച്ച് കർത്താവ് ആത്മസന്തോഷം കണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമായി കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമായി കൊണ്ട് നിറയ്ക്കണമേ. സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമായി കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആനന്ദം എന്ന് പറയണത് ഐസ്ക്രീം തിന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദമല്ല, ആന്തരിക ആനന്ദമാണ്. ആന്തരിക ആനന്ദം അഭിഷേകമായിട്ട് കിട്ടണം. ഇപ്പം രണ്ട് എ പ്ലസ് കുറവാണെങ്കിലും ആനന്ദിക്കാൻ കഴിയും. കുഞ്ഞ് പാല് കുടിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് ആനന്ദിക്കാൻ കഴിയുമെന്ന് പറയുന്ന പുസ്തകം ഏതാണ്? കർത്താവിൻ്റെ ബൈബിൾ മാത്രം. ഈ പുസ്തകം സൂപ്പറാണ്. ഞാൻ വാ പൊളിച്ച് പോയിട്ടുണ്ട്. ദൈവമേ, ഈ പുസ്തകം വിശ്വസിക്കാണ്ട ഒരു ജന്മത്തിൽ എനിക്ക് നീ അവകാശം ഓഹരിവാക്കിയിട്ട് തന്നല്ല എന്ന്. കാര്യം, കുഞ്ഞ് പാല് കുടിച്ചില്ലെങ്കിലും അമ്മയെ സന്തോഷിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഭർത്താവ് മദ്യപാനിയാണെങ്കിലും ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നിനക്ക് മൂന്ന് എ പ്ലസ് ഇല്ലെങ്കിലും കർത്താവ് നിന്നെ സന്തോഷിപ്പിക്കാൻ കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് ആനന്ദമെന്ന് എൻ്റെ മക്കളെ, പരിശുദ്ധാത്മാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാക്കേജിനെ മാത്രമേ ദൈവം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, ഫണ്ട് ചെയ്യുന്നുള്ളൂ. എല്ലാ പ്രോജക്റ്റെല്ലാം ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാം പ്രോജക്റ്റല്ലേ? ഈ പ്രോജക്റ്റെല്ലാം ഫണ്ട് ചെയ്യുന്ന മുമ്പ് ആദ്യം പറയും പരിശുദ്ധാത്മാവിനെ കോൾ ഫോർ ചെയ്യാൻ പറയും. പരിശുദ്ധാത്മാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മ അപ്പം ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞ് അമ്മയോട് പറഞ്ഞില്ലേ, ആ എ പ്ലസ് കിട്ടിയ കുഞ്ഞ് അമ്മയോട് എന്താ പറഞ്ഞത്? മനെന്താണ് എഴുതിയത്? ഞാൻ എഴുതിയത് പരിശുദ്ധാത്മാവെ എന്നെ എന്നെ കേട്ടില്ല ആ കുഞ്ഞ് പറഞ്ഞത്. അമ്മയെ ശരിക്കും അത് അമ്മ ഉടമ്പടി എഴുതിയിരുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവെ എല്ലാം എന്നെ ഓർപ്പിച്ചു തരണമേ, എനിക്ക് വേണ്ടി എഴുതണമേ എന്നാണ്. അപ്പോൾ കുഞ്ഞ് കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് വിളിച്ചു കഴിഞ്ഞാലേ, നമ്മൾ ഒന്നെങ്കിൽ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് വിളിക്കുമ്പോൾ തന്നെ കുഞ്ഞു മനസ്സിൻ്റെ അതേ രീതി തന്നെ നമ്മളും പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും അറിയുമ്പോൾ? പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ സൗമ്യത, സൗമ്യത. ഇപ്പോൾ ചില ഓരോ കലഹങ്ങൾ ഉണ്ടാകത്തില്ലേ, കലഹങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിന് പറ്റുന്ന ഒരു നല്ല ഫോർമാറ്റ് വരികയാണ്. നിങ്ങളോർക്കും പരിശുദ്ധ കലഹം വരുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകുന്നു, അങ്ങനെയല്ല. കലഹം വരുമ്പോൾ പരിശുദ്ധാത്മാവും വരും. അപ്പം ദൈവം ഇതെന്ത് പരിപാടി? ആ അതൊരു പരിപാടിയാണ്. അതായത് അതായത് കലഹം വരുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളോർക്ക് കലഹമായി കഴിയുമ്പോൾ ഈ ഉള്ള ഉടമ്പടിയുടെ മുഴുവൻ കൃപ പോയി, ഇന്നിങ്ങനെ ഉടമ്പടി ചെയ്യണത് കലഹമായി പോയില്ലേ, വഴക്കായില്ലേ എന്നല്ലേ. വഴക്കിൽ നിങ്ങളെ ഒരു നിലപാടെടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം മിറിയാം, ആരാ മിറിയാം? മറിയമല്ല, മിറിയാം. ആരാ? മോസസിൻ്റെ വൈഫ് അല്ലേ. പിന്നെ ആരാണ്? വേറെ ഒരു കക്ഷിയുണ്ടായിരുന്നല്ലോ, അഹ്റോൻ. ഇതിങ്ങനെ തമ്മിൽ ഭയങ്കര ടൈപ്പായിരുന്നു. കാര്യം മോസസ് ഇങ്ങനെ ഇടിച്ചു തല്ലി കയറി കുത്തിക്കയറി പോണ കാരണം മിറിയാമിന് ഭയങ്കര സാവൂളിൻ്റെ മകളാണെന്ന് തോന്നണം.
ആദ്യം കിട്ടുക എന്ന സൗളിൻ്റെ മോളല്ല, അതായത് എന്ത് മിറിയാം മോസിൻ്റെ വൈഫ് ഒരു കാനങ്കാരി മോസ് കല്യാണം കഴിച്ചായിരുന്നു. അപ്പോൾ അവളോട് ഒരു പൈസ പൗശന്യം കുശുമ്പൊക്കെ ഉള്ള ഇടയ്ക്ക് പൗശന്യം കുശുമ്പൊക്കെ നമുക്ക് നല്ലതല്ലെങ്കിലും പുറത്ത് നമുക്ക് നല്ലതാണ്. എന്താ കാര്യം എന്നറിയാമോ, ആർക്കെങ്കിലുമൊക്കെ പൗശന്യമോ കുശുമ്പോ വൈരാഗ്യമൊക്കെ ഉണ്ടായാൽ നീ ദൈവപൈതലാണെങ്കിൽ ന്യൂട്രൽ ചെയ്ത് നിൽക്കണം, നിനക്കുണ്ടാവാതിരുന്നാൽ മതി. ഇപ്പം മിറിയാമും അഹ്റോവും തമ്മിൽ ടൈപ്പായി, പയൽക്കൂട്ടത്തിലും അതിൻ്റെ സ്വയാശ്രയത്തിലും കമ്പനിയിലും സ്കൂളിലുമൊക്കെ ഗ്യാങ് ഉണ്ടാകത്തില്ലേ, നിങ്ങൾക്കുണ്ടല്ലോ ഗ്യാങ്, പാരവെപ്പും സൂചി വെപ്പും ഒക്കെ ഇല്ലേ, ആവശ്യത്തിന് പാരവെപ്പൊക്കെ വരട്ടെ. നിങ്ങൾ പാരവെപ്പ് ഉണ്ടാകല്ലേ കർത്താവേ, പാരവെപ്പ് ഉണ്ടാകല്ലേ എന്ന് പറയരുത്, പാരവെപ്പ് ഉണ്ടാകട്ടെ. ഇപ്പം യൂദാശയോട് എന്താ പറയണത്, എല്ലാ പാരയും കൊണ്ടുപോവാ എന്നല്ലേ പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞത്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക, പാരവെക്കാൻ പോകണേ കാശ് വാങ്ങിച്ചിട്ടും മുത്തി കൊടുക്കാൻ വേണം. അപ്പോൾ കർത്താവ് പറഞ്ഞത് നീ അപ്പം മുക്കി കൊടുത്ത പറഞ്ഞത് നീ വെക്കാനുള്ള പാര മൊത്തം വെച്ചോളാൻ പറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ നിലപാട് ഭയങ്കര രസമാണ്, എല്ലാ പാരയും വരട്ടെ എന്നാണ്, എല്ലാ പാരയും വരട്ടെ, നീ ചെയ്യാൻ കർത്താവിൻ്റെ വാക്ക് നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക, താമസിപ്പിക്കണ്ട, വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല, വേഗം നടക്കട്ടെ. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും, കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഈശോയെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപയ്ക്ക് മേൽ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ചേർന്ന് പാടാ, ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഭയപ്പെടില്ല. ആകരങ്ങളെ താന്നവാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്, ആകരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. പരിശുദ്ധാത്മാവ് ഇപ്പൊ രണ്ട് വചനങ്ങൾ ഒരുമിച്ച് ലൂപ്പ് ചെയ്യണം ചെയ്തത്, പറയും സൂചി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. ആദ്യം പറഞ്ഞ വചനം യോഹന്നാൻ്റെ സുവിശേഷം 13:27 വചനങ്ങൾ, യോഹന്നാൻ 13:27 ഏറ്റവും പറഞ്ഞ് അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് അവനിൽ പ്രവേശിച്ചു. സാത്താൻ ഒരു മനുഷ്യനിൽ പ്രവേശിച്ച, ഇപ്പൊ സാത്താൻ നാത്തുവിൽ പ്രവേശിച്ചു, സാത്താൻ അമ്മായിയമ്മയെ പ്രവേശിച്ചു അല്ലേ, സാത്താൻ മരുമകളിൽ പ്രവേശിച്ചു, സാത്താൻ അയൽവാസി പ്രവേശിച്ചു. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സാത്താൻ പ്രവേശിക്കും സംശയമില്ല, സാത്താനെ പ്രവേശിക്കല്ലേ, നമ്മൾ തമ്മിലൊരു കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഇല്ല. അതാണ് അപ്പകഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. അപ്പോൾ എന്ത് പറ്റി, യേശു എന്ത് പറഞ്ഞു, യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ശത്രുവിൽ സാത്താൻ പ്രവേശിച്ചാൽ നീ ദൈവപൈതലാണെങ്കിൽ നീ എന്താ പറയേണ്ടത്, അയ്യോ ചെയ്യല്ലേ, അയ്യോ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി, പാർട്ടിക്കൊണ്ട് പരാതി കൊടുത്ത് നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഭീഷണി മുഴക്കി, എന്നെ അറിയാൻ പാടില്ല, എൻ്റെ തനി നിറ എടുപ്പിക്കരുത്, ആനയുടെ കൂനയാണെന്നുള്ള ഈ പൊട്ട ഡയലോഗൊന്നും ഫിറ്റ് ചെയ്യരുത്. കർത്താവിൻ്റെ ജീവിക്കുന്ന വചനത്തിന് ഡയലോഗ് പറഞ്ഞു എന്താണ്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ. കാര്യം അത്രയും നിശ്ചയത്തോടെ ഈശോ പറയാൻ കാര്യം എന്താ, എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുമ്പോൾ നിശ്ചയദാർഢ്യത്തോടെ ചെയ്യാനുള്ള ചെയ്തോളാൻ, വേഗം ചെയ്തോളാൻ പറയാൻ കാര്യം എന്താ, കാരണമുണ്ട്. അതായത് അതാണ് ലൂക്കാ 22:21 എന്താ പറയണത്, എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേലുണ്ട്. അപ്പം നീ ചെയ്യാതിരിക്കുന്ന വേഗം ചെയ്യുക, കാരണം എന്താ, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്.
നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ കടന്നു പോകുന്നു. അതിന്റെ അർത്ഥം എന്താ? ആരെല്ലാം വൈരാഗികളും പാരയും സൂചിയൊക്കെ വെച്ചാലും എന്നെ കുറിച്ച് നിശ്ചയിക്കാൻ വേണ്ടി ഒരാളുണ്ട്, എനിക്ക് എന്നെ വിലക്ക് വാങ്ങിയവൻ, എന്നെ വില കൊടുത്തവൻ, എന്നെ വീണ്ടെടുത്തവൻ. കൈ അടിച്ചു കർത്താൻ സത്യജീവമാർഗമാണു ദൈവം, മത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനെ കിടന്നു ദൈവം. അവപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേ. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിത ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. മോശസും അതുപോലെ തന്നെ ചെയ്തത്, ചുറ്റോട് ചുറ്റും കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോഴേ, ഇപ്പം മിറിയാമിനെ കുറിച്ച് പറഞ്ഞില്ലേ, മിറിയാവും അഹ്റോനും തമ്മിൽ ഒത്ത്. എന്നിട്ട് എന്താണ്, അവർ മോശസിനെതിരെയാണ് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മോശസിനോട് എന്ത് പറഞ്ഞ്? അഹ്റോൻ ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് മോശസിന് ഭയങ്കരമായ ഭാര്യയാണ്. ബൈബിളിൽ എവിടെയെല്ലാം മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഈ അഹ്റോനുണ്ടായിട്ടുണ്ട്. ആ കൊടുത്ത കാളക്കുട്ടിയെ, ആ കാളക്കുട്ടിയമാർ സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കിയില്ലേ, അവർ വിഗ്രഹാരാധന നടത്തിയിട്ട് മ്ലേച്ഛമായ നൃത്തം ചെയ്തില്ലേ, അപ്പോഴും അഹ്റോനുണ്ട്. അഹ്റോൻ നല്ല, ഇപ്പം മിറിയാവുമായിട്ടുള്ള കോൺസ്പിറസിക്കും അഹ്റോനുണ്ട്. ഇങ്ങനെ കോൺസ്പിറസ് ഉണ്ടാക്കുന്ന ഒരുത്തിനെ കൊണ്ടു നടക്കുന്നതിൽ, കൊണ്ട് നടത്തിപ്പിക്കുന്നതിൽ ദൈവത്തിൻ്റെ പാക്കേജ് പദ്ധതിയാണ്. നിൻ്റെ അമ്മയാകാം, നിൻ്റെ സഹോദരനാകാം, നിൻ്റെ അയൽവാസിയാകാം, സഹപ്രവർത്തനാകാം. ഒരു മനുഷ്യനോട് നീ സൗമ്യത വിട്ട് നിൽക്കരുത്. കലഹം ഉണ്ടാകണം നല്ലതാണ്, പരിശുദ്ധാത്മാവ് വരാൻ കാലമായി എന്ന് പറഞ്ഞില്ലേ. ആ വാക്കാണ് ഈശോ കറങ്ങി കറങ്ങിച്ച് കൊണ്ടുവരണത്. മോസസ് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അഹ്റോൻ സ്വന്തം വൈഫ് മോസസിനെതിരെ കഴിച്ചുകൊണ്ട്, ഇവന് മാത്രമാണ് ദൈവാനുഗ്രഹം, ദൈവം എല്ലാവരോടും സംസാരിച്ചിട്ടില്ല, അത് തന്നെ അഹ്റോനും പറഞ്ഞു. അഹ്റോനും അവരും കൂടി ജനങ്ങളെ കുത്തുതല പറഞ്ഞിട്ട് വിഘടിപ്പിക്കാൻ നോക്കി. എന്നിട്ട് അഹ്റോനെ, നിന്ന് ഞാൻ തിരഞ്ഞെടുത്തതല്ലേ, മിറിയ നീ എൻ്റെ വൈഫല്ലേ, നീ അല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്, നീ ഇപ്പം എന്താ ചെയ്യണത്, ഇങ്ങനെയൊന്നും ചോദിക്കാനോ പറയാനോ അന്വേഷിക്കാനോ ഒന്നും മോസസ് പോയില്ലല്ലോ. മോസ് ഹി വാസ് കീപ്പിംഗ് ക്വയറ്റ്. അതാണ് സംഖ്യ 12:3 പറയണത്. സംഖ്യ 12:3, അഹ്റോൻ പാളയത്തിൽ പടയുണ്ടാക്കിയപ്പോൾ ഹി വാസ് സൈലൻറ്റ് ആൻഡ് മോസസ് വാസ് സൈലൻറ്റ്. മോസസിൻ്റെയൊക്കെ മുമ്പിൽ നമ്മളിങ്ങനെ ഒരു ജന്മം കൈകൂപ്പി നിൽക്കും. കാര്യം പരിശുദ്ധാത്മാവ് വരേണ്ട മണം അവർക്കറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പം മണം ഉണ്ടാകും. ചിലപ്പോൾ കലഹത്തിൻ്റെ മണമായിരിക്കും, ചിലപ്പോൾ പോരിൻ്റെയും പൗശന്യത്തിൻ്റെയും മണമായിരിക്കും. അതാണ് ഡിസ്ഗൈസ് വരണത് എപ്പോഴും, ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. അത് വിവേചനമാണ് അവിടെ വിഷയം വരണത്. പരിശുദ്ധ സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം സംഖ്യ 12:3 പറയുന്ന മോസസ് ഭൂമിയിലുള്ള സകല മനുഷ്യരെക്കാൾ സൗമ്യനായിരുന്നെന്ന്. എപ്പോഴാണ് സൗമ്യനായത്? സ്വന്തം വൈഫ് മറുകണ്ഠം ചാടി അഹ്റോൻ്റെ കൂടെ കോൺസ്പിറസ് ഉണ്ടാക്കി തൻ്റെ കൂടെ നിന്ന പുരോഹിതൻ തനിക്കെതിരെ തിരിഞ്ഞപ്പോഴാണ് മോസസ് സൗമ്യതയുണ്ടായത്. മോസസിനല്ലേ സൗമ്യത എന്ന് പറഞ്ഞത് എന്താ? സൗമ്യത, ഇപ്പം സൗമ്യത, സംഖ്യ 12:3 സൗമ്യത, ഇത്രയും കുടുംബത്തിൽ വലിയ ആന്തരിക കലഹം ഉണ്ടായപ്പോൾ അതേസമയം മോസസ് സൗമ്യനാണെന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? അത് ഗലാത്തിയർ 5:22 വായിക്കും അറിയാൻ പറ്റും. സ്നേഹ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ക്ഷമ, സൗമ്യത. കൈയടിച്ചു കിടന്ന മോശസ് സൗമ്യത കാണിക്കുന്ന മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് വരാതെ ഫലം എങ്ങനെ ഉണ്ടാകും? ഒരു വ്യക്തി ആദ്യം ഫലമാണോ വരണത്? അല്ല.
പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സൗമ്യത. പരിശുദ്ധാത്മാവിൻ്റെ ഫലം വരണം എന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, കലഹവും പരിശുദ്ധാത്മാവും തമ്മിൽ ഭയങ്കര ബന്ധമാണെന്ന്. നിന്റെ നീരസങ്ങളും സങ്കടങ്ങളും ക്ലേശങ്ങളും പാരപ്പുകളും സൂചിപ്പുകളും നിൽക്കുന്ന ആന്തരിക സംഘടനകൾ അപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ തീരെ നൽകുന്നു, അവനവൻ തിരത്തം കൊടുത്തിരിക്കുന്നു. കൈ അടിച്ചു കർത്താവ് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയും, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അപ്പൊ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു വിശ്വാസി ആഴമായി ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ സ്വന്തം വൈഫായാലും ഭർത്താവായാലും നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലുണ്ടാകുന്ന കൂത്തുതലയായാലും സംഘർഷമായാലും അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ നിങ്ങളെ വളർത്താൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയാണെന്നറിയണമെങ്കിൽ ഫിലിപ്പർ 4:2-6 അനുസരിച്ച് കൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതെന്താ കാര്യം? മിറിയാം തനിക്കെതിരെ കൊലക്കത്ത് ഉയർത്തിയാലും അഹ്റോൻ കാലുവാരിയാലും മോശം സന്തോഷത്തോടെ ഇരിക്കും, ബിക്കോസ് ഹി വാസ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. കാര്യം എന്താണ്? ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രീ സപ്പോസ് ചെയ്തുകൊണ്ടാണ് കർത്താവ് വചനം നമുക്ക് വെളിപാട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞു പാല് കുടിച്ചില്ലെങ്കിലും യു മസ്റ്റ് ബി ഹാപ്പി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ നാമത്തിൽ നീ സന്തോഷവതിയായിരിക്കാൻ. കാര്യം എന്താണ്? നിന്റെ സഹനത്തിൻ്റെ സമയത്തെ നിന്റെ സഹനത്തെ ക്ഷമ കൊണ്ട് നിറക്കുമ്പോൾ കർത്താവ് സൗമ്യത തരും. ആ സൗമ്യതയൊരു സ്നേഹത്തിൻ്റെ പ്രത്യാശയുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണതയാണ്. അത് നമ്മൾ പക്വതയാർന്ന മനുഷ്യരായിട്ട് വളർത്തും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പക്വതയാർന്ന മനുഷ്യരായിട്ട് വളർത്താൻ വേണ്ടിയാണ്. Ephesians 4:12 ഒരു വചനമുണ്ട്, അതാണ് അവിടെയാണ് കർത്താവിൻ്റെ പരിപൂർണതയ്ക്കൊത്ത വിധം പക്വതയാർന്ന മനുഷ്യരായി വളർത്തേണ്ടതിന്. പ്രൈസ് ദ ലോർഡ്. കർത്താവിനൊരു പരിപൂർണതയുണ്ട്, ആ പരിപൂർണതയ്ക്കനുസരിച്ച് ഒരു ക്രിസ്ത്യൻ മച്യൂരിറ്റി, അതിനാണ് സൗമ്യത എന്ന് പറയുന്നത്. കൈ അടിച്ചു കർത്താവ് അതിന് പ്രാർത്ഥന സഹായമാണ്. അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. എന്ത് സംഭവിച്ചാലും എല്ലാ കാര്യങ്ങളെ ഓർത്ത് കൃതജ്ഞത പ്രകാശിപ്പിക്കുക. കൃതജ്ഞതയാ കാര്യം എന്താണ്? എന്ത് ഏടാകൂടമായാലും എല്ലാ ലോകത്തുള്ള മുഴുവൻ ഏടാകൂടങ്ങൾ ഒരു ജന്മം കൊണ്ട് ഒരു മുൾക്കിരീടമായി ഒരു മരക്കുരിശായി തെവിലായാലും മുറിവായി പഞ്ചക്ഷതങ്ങളായി ഒരു ക്ഷതമായി മാറിക്കൊണ്ട് ഏറ്റുമടിച്ചതവനാണ് നമ്മുടെ രക്ഷകൻ. അതുകൊണ്ട് എന്താ എല്ലാത്തിൻ്റെ അവസാനം? പിതാവിന് പറഞ്ഞു, അപ്പാ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അതിനാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. മഹത്വത്തിൻ്റെ വഴികൾ, എല്ലാ സങ്കടങ്ങളുടെയും കുരിശുകളുടെയും വഴികൾ പിതാവിൻ്റെ ഉപരി മഹത്വത്തിന് വേണ്ടിയുള്ള വഴികളാണെന്ന് പറയുമ്പോൾ അവൻ പ്രത്യാശിച്ച് കാത്തിരിക്കും. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. Romans 5:5 വചനങ്ങളിലെ അവിടെയും പരിശുദ്ധാത്മാവ് പ്രധാന പ്രമേയമാണ്. എൻ്റെ മക്കളെ, പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ, വിളക്ക് കത്തിക്കാൻ തീരുമാനിച്ചാൽ എണ്ണ ഇല്ലാണ്ട് വയ്യാതാവും. പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ
പരിശുദ്ധാത്മാവ് വരണം. പ്രാർത്ഥിക്കുക, ആത്മാവേ പരിശുദ്ധാത്മാവേ, പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിലെ പരിശുദ്ധാത്മാവിന്റെ ഫലമാകുന്ന സന്തോഷത്താൽ നിറയാൻ എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, എന്റെ എല്ലാവിധ അവസ്ഥകളെയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട. ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങനെ പ്രാർത്ഥനയിലെ സൗമ്യതയിലെ സ്നേഹത്തിലെ ക്ഷമയില് കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി പ്രത്യാശിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ധാരണകൾ അത്യലംഘിക്കപ്പെടുമെന്ന് ഫിലിപ്പിയർ 4:6 എന്താ പറയണത്? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ സന്തോഷത്തോടെ ഇടതലവില്ലാതെ പ്രാർത്ഥനയോടെ നിങ്ങൾ കാത്തിരുന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും കർത്താവായ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. കാത്തുകൊള്ളുമെന്നാണ് കെയർ, പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്. ആരാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? എന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? നിന്നെ പ്രൊട്ടക്റ്റ് നിന്നെ സംരക്ഷിക്കേണ്ടത് കർത്താവാണ്. നിന്റെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? നിന്റെ ഹാർട്ട് ആൻഡ് ഇൻ്റലക്റ്റ്, നിന്റെ ഹൃദയം പ്രൊട്ടക്റ്റ് ചെയ്യണം. കാര്യം എന്താ? ഉള്ളതിനും ഇല്ലാത്തതിനൊക്കെ കിടന്ന് കാറി കൂവി ചങ്കിടിച്ച് പ്രഷർ കയറ്റി നിലവിളിക്കണം, ബഹളം ഉണ്ടാക്കണം. ആരാണ്? ഹൃദയമാണ് ഇല്ലേ? എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ചങ്കിടിക്കണമെങ്കിൽ എന്താ? ഹൃദയം. പിന്നെ എന്താ? ബുദ്ധി. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടാത്തത് എന്താണ്? ബുദ്ധി. ഈ രണ്ട് സാധനമാണ് നമ്മൾ വേട്ടയാടുന്നത്. ഒന്ന് ബുദ്ധി, രണ്ടാമത്തെ ഹൃദയം. ഈശോ പറയുന്നത് എന്തറിയാമോ? ഈ രണ്ട് ഫാക്കൽറ്റിയിലും മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ഇതിനെ സംരക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ബുദ്ധി നമുക്ക് പണിതരും, അല്ലെങ്കിൽ ഹൃദയം നമുക്ക് പണിതരും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ രണ്ട് ഫാക്കൽറ്റിയിലും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഹൃദയവും ബുദ്ധിയും സംരക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫിലിപ്പിയർ 4:6 വർക്കൗട്ട് ചെയ്യണം. എപ്പോഴും സന്തോഷത്തിലിരിക്കണം പരിശുദ്ധാത്മാവിലെ. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് മാത്രം പഞ്ഞമില്ല. എന്തെല്ലാം കൂടിപ്പോയാലും, ഇപ്പം പാല് കൂടിപ്പോയാൽ പോലും കൊളസ്ട്രോൾ ആകും, അധികമായാൽ അമൃതും വിഷമാകും. പക്ഷെ പ്രാർത്ഥന മാത്രം അധികമായാൽ വിഷമാകാത്ത ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന. ചില ആൾക്കാർ യൂ ഇത്രയും പ്രാർത്ഥിച്ച് കൂട്ടണം, എന്നോ എന്നാത്തിനാണ് ഇത്രയും പ്രാർത്ഥിക്കണമെന്നൊക്കെ ചോദിക്കും. ബുദ്ധിമുട്ടില്ലാത്ത പേപ്പട്ടി പിശാചകളൊക്കെ വീട്ടിൽ അപ്പൻ്റെയും അമ്മയുടെയും അപ്പൻ്റെയും വേഷത്തിലുണ്ടാകും. യു ഡോണ്ട് മൈൻഡ്. ഈ ആൾക്കാരൊക്കെ നമ്മൾ നാളെ വഴുതെറ്റിക്കും. കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്കറിയാവോ ദൈവവേദലേ, നിൻ്റെ ഒരു മകൻ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിന്റെ എടുക്കുന്ന ഒരു സ്വർഗസ്ഥനായ മേധാവതി, അല്ലാതെ മുട്ടക്കള നീന്തേണ്ട കാര്യമില്ല. നിൻ്റെ ഒരു മകൾക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷൻ ഒരു കോളേജ് മേടിക്കാൻ വേണ്ടി ഒരു സ്വർഗസ്ഥനാപിതാ മതി, രണ്ട് ചെല്ലേണ്ട കാര്യമില്ല. പക്ഷേ നിന്റെ അടുക്കുന്നതിന് എൻ്റെ അടുക്കുന്നതിന് കർത്താവ് ഒരു 9,000 സ്വർഗസ്ഥനാപിതാവ് മേടിക്കും. അത് കർത്താവിൻ്റെ സ്വഭാവമാണ്. ഞാനും കുറേ അനുഭവിച്ചതാണ്. ഒരു സ്വർഗസ്ഥനാപിതാവിന് പറയാം 9,000 സ്വർഗസ്ഥനാപിതാവ് മേടിക്കും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, വല്ല കാര്യമുണ്ടാ? ഒരു സ്വർഗസ്ഥനായ പിതാവ് പോലും ചെല്ലാഞ്ഞ മജീദ് എന്നേക്കാൾ നേരത്തെ അവിടെ എത്തിയല്ല എന്ന് പറയും. അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കർത്താവ് ചിരിക്കും. മജീദ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സദാശിവനും. പക്ഷെ നമ്മാമലേക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണേ. ഇതിനൊരു സ്വർഗസ്ഥനായ പിതാവ് മതി, ബാക്കി ഒരു സ്വർഗസ്ഥനായ ഒഴിച്ച് ബാക്കിയെല്ലാം നിൻ്റെ നിത്യതയിലേക്ക് വേണ്ടി ഞാൻ സ്വരുക്കൂട്ടിയിരിക്കുകയാണ്. ഇവിടെ വെച്ചല്ലാതെ എങ്ങനെ അധ്വാനിക്കണത്? പ്രാർത്ഥനയിലെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതല്ലേ ഉള്ളൂ. ആ സാധനം മുഴുവൻ നിൻ്റെ ആത്മാവിൻ്റെ നിരദ്രവ്യമായിട്ട് ഈശോ നേരത്തെ സ്വീകരിച്ച് വെക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥന ഒന്നിനും അധികമാകത്തില്ലെന്ന്. എന്തുമാത്രം നല്ല മക്കളാണെങ്കിൽ, പൊട്ടം ക്രിസ്ത്യാനിയാണെങ്കിൽ രണ്ട് കൊന്ത ചെല്ലുമ്പോൾ തന്നെ ജോലിയും കൊടുത്ത് വീടും കൊടുത്ത് ചാപ്റ്റർ ക്രിസ്താവും. പക്ഷേ രക്ഷപ്പെടുന്ന വരുമാനം ഉണ്ടാക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ ഈ ജന്മത്ത് നോക്കണ്ട, ഒരു 4 കൊല്ലം എടുക്കും. ഞാൻ 21 ലക്ഷം മനുഷ്യരെ കൗൺസിൽ ചെയ്തതിന് ശേഷം കർത്താവിൻ്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ കൂടി ഞാൻ പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥന താമസിച്ച് പോകുന്നതാണ് ഹെൽത്ത് വിശ്വ ആത്മീയതയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ആ ആരോഗ്യമുള്ള ആത്മീയതയുള്ള ആർക്കാണ് അവരെ കണ്ടറിയാൻ പറ്റുമോ? അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കും ശരിക്കും. എന്താണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാലും
അതിൻ്റെ വിശ്വാസം അവർക്കുണ്ടാവും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാലും അതിൻ്റെ സ്നേഹം അവർക്കുണ്ടാവും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാലും അതിൻ്റെ പ്രത്യാശ ഉണ്ടാവും. ഇതൊന്നുമില്ലാത്ത ആൾക്കാർക്ക് അപ്പം തന്നെ എടുത്ത് വിളമ്പി കൊടുക്കും, ഒരു കുഴപ്പമില്ല. അപ്പം വരണ്ടെന്ന് പറയത്തില്ലേ, അടുക്കളയിൽ നിന്നോളാൻ പറയും. അപ്പം വരണ്ട, എല്ലാവർക്കും നമുക്ക് എല്ലാവരും കൂടി ഇരിക്കാം, അപ്പനും കൂടി വന്നിട്ട് ഒരുമിച്ച് എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല പറഞ്ഞ ക്രിസ്ത്യാനിക്ക് എന്ത്, അടുക്കള നീ പോയി പോയി തിന്നിട്ട് പോയിക്കൊള്ളാൻ പറയും, അത്രയേ ഉള്ളൂ നടക്കത്തുള്ളൂ. അപ്പം രണ്ട് സാധനമുണ്ട്, അപ്പൻ്റെ കൂടെ ഇരിക്കണ ക്രിസ്ത്യാനിയുണ്ട്, അടുക്കള ക്രിസ്ത്യാനിയുണ്ട്. അടുക്കള ക്രിസ്ത്യാനിക്ക് അപ്പം കിട്ടും, ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ ഒരു 1000 സാക്ഷ്യം പറയാൻ പറ്റും. പക്ഷെ അപ്പൻ്റെ കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം വരണവരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ചില കാര്യം വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ, ഞാൻ നിന്നെ അത്ര കണ്ട് സ്നേഹിക്കുന്നു, ഞാൻ അത്ര കണ്ട് നിന്നെ പ്രത്യാശിക്കുന്നു, അത്ര കണ്ട് നീ എന്നെ വിശ്വസിക്കുന്ന പോലെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീ എൻ്റെതാണ്. സുതിട ഹല്ലേലൂയ യേശു. പക്ഷേ ഇതൊക്കെ ഇതെല്ലാം അതായത് ഏകാഗ്രതയോടെ ആന്തരികതയെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ചലനങ്ങൾ ആത്മാവിൻ്റെ അനുരണനങ്ങളെല്ലാം ആന്തരികം വിവേച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിഗൂഢമായി ദൈവത്തെ മനസ്സിലാക്കേണ്ടത് ഇതിലെ ഓരോ ദിവസം ചെല്ലുന്തോറും ഈടുവെപ്പുള്ള നല്ല സാക്ഷികളായി മാറണം. ചില ആൾക്കാർക്കുണ്ട് ഒന്നിനും പതറത്തിലല്ല, അവരെ നമ്മൾ ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവരെ ഇങ്ങോട്ട് ആശ്വാസം പറഞ്ഞു തരും. എന്താ കാര്യം, അവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ് കർത്താവിൻ്റെ ആത്മാവ് ആന്തരിക. അപ്പോൾ എൻ്റെ മക്കൾ ആദ്യം ആത്മാവിൻ്റെ ഇപ്പോൾ എന്താണ് യൂദാസിനോട് പറഞ്ഞത്, നീ ചെയ്യാനിരിക്കുന്ന വേഗം ചെയ്യുക. എന്താണ് കാരണം, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്താണ് എൻ്റെ അപ്പയുടെ കാര്യം, എന്നെ തിരക്കാൻ എൻ്റെ അപ്പ ഉണ്ടെന്നാണ് പറയണത്. വളരെ ഈ യൂദാസിൻ്റെ വിശ്വാസ വഞ്ചനയും പത്രോസിൻ്റെ കൈ കഴുകലും അതുപോലെ പീലാത്തോസിൻ്റെ കൈ കഴുകലും പത്രോസിൻ്റെ നിരാകരണയൊക്കെ കണ്ടിട്ടാണ് പറഞ്ഞതേ ചെയ്യാനുള്ളത്. യൂദാസിനോടാണ് പറഞ്ഞതെങ്കിലും പണി എല്ലാത്തിനും കൊണ്ടില്ലേ, പീലാത്തോസിൻ്റെയും കൊണ്ട് പണി, പത്രോസിൻ്റെയും കൊണ്ട് പണി, തുണിയില്ലാതെ ഓടിയ മർക്കോസിൻ്റെയും കൊണ്ട് പണി. എന്താണ്, നീ തുണിയില്ല ഓടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, വേഗം തുണിയില്ല നേരത്തെ ഓടിക്കൊള്ളാൻ പറയും. മർക്കോസല്ലേ അന്ന് രാത്രി തുണിയില്ലാതെ ഓടിക്കളഞ്ഞ ആള്. കർത്താവ് പറയും, കണ്ണ് സന്ധ്യയായി വരണതേ ഉള്ളു, നീ ഇപ്പോൾ ഓടണ്ട, ഇപ്പോൾ പകലേക്ക് തന്നെ ഓടിയാൽ എല്ലാവരും കാണും, അതുകൊണ്ട് നീ സന്ധ്യയ്ക്ക് ഓടിയാൽ മതി, ഞാൻ നീ ഓടാൻ നിൽക്കണമെന്നാണല്ല, ഓടിക്കൊള്ളാൻ പറയും. ഓടാൻ നിൽക്കണം, ഓടിക്കൊള്ളട്ടെ, കഴുകാൻ നിൽക്കണം കൈ കഴുകട്ടെ, തള്ളി പറയാൻ നിൽക്കണം തള്ളി പറയട്ടെ, മനുഷ്യപുത്രൻ ബട്ട് എൻ്റെ അപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ബന്ധമാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മക്കളെ നമുക്ക് സെക്യൂരിറ്റി കിട്ടണത്, സുരക്ഷിതം കിട്ടണത്, അതാണ് എപ്പോഴും സന്തോഷം ഇരിക്കാൻ നമ്മളെ അഭിഷേകം ചെയ്യണത്. അതിൻ്റെ അരൂപി പരിശുദ്ധാത്മാവാണ്, അരൂപ ആത്മാവെ പരിശുദ്ധാത്മാവേ, ആ അരൂപിയാൽ അങ്ങനെ മക്കളെ ഇപ്പോഴും ഈ നിമിഷം അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ യേശു, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ 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 യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അരൂപിയാൽ നിറയാൻ കവിയാ വരും നിദാഞ്ഞങ്ങൾ, അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. അരൂപിയാൽ നിറയാൻ കവിയാ വരും നിദാഞ്ഞങ്ങൾ, അരൂപിതൻ വരവും കൃപയും എല്ലാവരും വീശിക്കട്ടെ. മക്കളെ, സാമ്പത്തിക തകർച്ച ഇന്നത്തെ സാക്ഷ്യത്തിൻ്റെ വലിയൊരു വിഷയമായിരുന്നു. ഇപ്പോൾ നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഉടമ്പടിയിൽ കുറേ ആൾക്കാർ, ബിസിനസ് ഇല്ലാത്തവർ, വരുമാന മാർഗങ്ങളില്ലാത്തവർ, എങ്ങനെ കുഞ്ഞുങ്ങളെ അവരുടെ കാര്യങ്ങൾ നോക്കുമെന്നറിയാതെ വിഷമിക്കുന്നവർ, ഒരു ആളിൻ്റെ അര വരുമാനം കൊണ്ട് 5 പേര് കഴിയുന്ന കുടുംബങ്ങൾ, അങ്ങനെ പല പല സങ്കടങ്ങളും കണ്ണീരും ഉടമ്പടിയായി അമ്മ തിരുസന്നിധിയിലെ ഈശോയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്.
ഇപ്പോൾ ആരാധനയുടെ സമയമാണ്. ഇങ്ങനെ ആറാരാധന നമുക്കുണ്ട്. ആറ് ആരാധന ഇങ്ങനെ ഒരു മാസം നമുക്കുണ്ട്. എന്തിനാ? ഉടമ്പടി ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ആരാധിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടിയുടെ ആത്മീയ സാഹചര്യങ്ങൾക്ക് ആന്തരികമായ വചന പ്രബുദ്ധത ലഭിക്കാൻ വേണ്ടി ഉള്ള ക്രമീകരണമാണ് ഈ ആരാധന ദിവസം നടക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മാസം ഒരു ആരാധനയെങ്കിലും വന്ന് കൂടണം എന്ന് ഉടമ്പടി നിഷ്കർഷിക്കുന്നത്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വരുമാന മാർഗങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് ഈ ആൾക്കാരെ ഒന്ന് സാക്ഷ്യം പറയാൻ കഴിയും. നിങ്ങൾ പോകുന്ന മുമ്പ് അമ്മയോട് പറയണം, അമ്മേ എനിക്കും കുടുംബത്തിനും വന്ന് സാക്ഷ്യം പറയണം. ഇപ്പോഴച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വരുമാനമില്ലാത്തവരെ അനുദിന കാര്യങ്ങൾക്കും ജീവിത ആവശ്യങ്ങൾക്കും വല്ലാതെ വേദനിക്കുന്നവരെ ഒരു മാർഗവും മുമ്പിൽ കാണാത്തവരെ വാടകയ്ക്ക് പോലും കൊടുക്കുന്നതിന് വാടക കൊടുക്കുന്നതിന് പ്രയാസമുള്ളവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നഷ്ടത്തിൽ പോകുന്നവരെ ഇനി എന്ത് ചെയ്താൽ രക്ഷപ്പെടുമെന്ന് അറിയാതെ ഉടമ്പടി ചെയ്തിരിക്കുന്നവരെ കർത്താവേ, വസ്തു വിൽക്കാതെ കിടക്കുന്നവരെ, വീട് വിൽക്കാതെ കിടക്കുന്നവരെ, വഴിയില്ലാത്തവരെ, പലതരത്തിലുള്ള വിഷമത്തിലെ സാമ്പത്തികമായി ഒരു മനുഷ്യൻ പോലും കടക്കാരല്ലാതെ ആരും വീടിന്റെ വാതിക്ക് എത്തി നോക്കാൻ പോലും വരാതെ എന്തിനു നേരം വിളിക്കുന്നു? വല്ലപാടും ഇരുട്ടായാ മതിയായിരുന്നു എന്ന് ചിന്തിച്ച് ദൈവം പോലും എന്നെ കൈവിട്ടെന്ന് കണ്ണീരോടെ ഉഴറി നടക്കുന്നവിടെ ശക്തി നിറയട്ടെ, ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ഇപ്പൊ സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഈശോ സ്ഥലങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളെ വിൽക്കരുതെന്ന് ഈശോ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് ആ സ്ഥലത്തിൻ്റെ സാധ്യത ശരിക്കറിയാം. അവിടെ വലിയ ഹെവി പ്രോജക്റ്റ് വരുന്നത് കൊണ്ട് 5 കൊല്ലം കഴിയുമ്പോൾ 100 ഇരട്ടിയായിട്ട് ഇതിൻ്റെ മൂല്യം കൂടുന്നു. ഇപ്പം ചെന്നെത്താൻ പോലും പറ്റാത്ത സ്ഥലമാണത്. കുറേ വെള്ളവും കുറേ ചെറിയും നാളികേരവും മാത്രം കാണും. പക്ഷെ അവിടെ ശരിക്കും ഒരു വഴിപോലെയില്ല. വല്ലപാടും ആടിങ്ങനെ പിടക്ക് കെട്ടിവെച്ച് കിട്ടണം മേടിച്ച് തലകൂരാന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണെന്ന് പറയുന്നു. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിൽ ഇങ്ങനെ കുമിള് പോലെ ചെറിയ ഇളം മഞ്ഞ മുരുത്തുള്ള കുമിള് പോലെ പൊങ്ങി വരുന്ന അസുഖം കുരുവാണ്. പക്ഷെ സാധാരണ കുരുവല്ല, അതൊരു തരം പെശകുരുവാണ്. ക്യാൻസർ അങ്ങനെയൊന്നുമല്ല, പക്ഷേ നല്ല ബലമുള്ളൊരു കുരുവാണ്. അതരിഞ്ഞു കളയാൻ വേണ്ടി മാത്രം മുരുത്തുള്ള കുരുവാണ്. കർത്താവ് ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തി കൊടുക്കുന്ന ഇപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് ഏറ്റവും പുറകിൽ നിൽക്കുന്ന റോഡിലൊക്കെ നിൽക്കുന്ന സഹോദരങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മക്കളെക്കുറിച്ച് പല പല കാര്യങ്ങളാണ്. പുതിയ കോളേജിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പോകണം. ഇനി കുഞ്ഞുങ്ങൾ പറയണത് കറക്റ്റാകണം. കുഞ്ഞുങ്ങൾ പറയുന്നതനുസരിച്ച് മുതലുമുടക്കാനുള്ള അവസ്ഥ നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ അനുസരിച്ച് മക്കൾ മാറിയിട്ട് നമ്മളിപ്പോഴുണ്ടാകുന്ന കുറേ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന മാസമാണ് മെയ് മാസം. ഓരോരോ തീരുമാനമൊക്കെ എടുത്ത് മക്കൾ ജയിച്ച മക്കൾക്ക് അവരവരുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞത് കേട്ടും സംഘം കൂടി ഓരോരോ കോളേജിലും പുറത്തൊക്കെ പോകും. അവരുടെ കൂടെ പോകാൻ വേണ്ടി നോക്കി മാതാപിതാക്കന്മാരൊക്കെ ഉണ്ട്. മക്കൾ പ്രാന്തം മക്കൾ കിഡ്നി വിപ്പിക്കുന്ന കാലമാണത്. അപ്പം അങ്ങനെയുള്ള മണ്ടത്തരങ്ങളും പോളത്തരങ്ങളും ഒന്നും കാലത്ത് ഒരു വിഷയത്തെക്കുറിച്ച്
കൃത്യമായിട്ട് വ്യാജ ഫ്രോഡ് ഏജൻസികൾ കറങ്ങി നടന്ന ആൾക്കാരുടെ കിഡ്നി അടിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. പത്ത് പേരോട് ചോദിച്ച് വേണം. ഏജൻസികളെല്ലാം ഫ്രോഡാണെന്ന് പറയണില്ല, പക്ഷേ 60% ഫ്രോഡാണ്. കാര്യം ഇവർ 3-ാമത്തെ 4-ാമത്തെ ഏജൻസിയാണ്. ഇവർ കൊണ്ടേ കൊടുക്കുന്നത് കഴിഞ്ഞാൽ പിന്നീട് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടത്തില്ല. കുട്ടികൾക്കാണെങ്കിൽ അവിടെ കൂട്ടുകാരൊക്കെ പഠിച്ച് കയറിയാലും നമ്മുടെ മക്കൾക്ക് പഠിച്ച് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അവിടെയാകും. സീറ്റിൻ്റെ കാശ് കൊടുക്കണം, പിന്നെ ഇയർ ബാക്ക് ആവും, പിന്നെ എല്ലാം തകരാറിലാകും, പിന്നെ നാട്ടിൽ പോയി വേറെ വല്ല പണിയും ചെയ്ത് ജീവിക്കണം. അപ്പം അങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ നിരന്തര പ്രാർത്ഥന ഉണ്ടാകണം. എടുത്തു തല്ലി ഒരു കാര്യം ചെയ്ത് കൂട്ടരുത്. ആ മേഖലയെ കറുത്ത് ഞാനും അറിവുള്ള ആൾക്കാരോട് ആലോചന ചെയ്തിട്ട് വേണം തീരുമാനം എടുക്കാൻ. എന്ത് തീരുമാനം എടുത്താലും ഇപ്പോൾ അകലങ്ങളിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ബാങ്ക് ലോൺ അവർ പാസ്സാക്കാമെന്ന് പറഞ്ഞാൽ അവരാരും ബാങ്ക് ലോൺ പാസ്സാക്കത്തില്ല. അടുത്ത സെപ്റ്റംബർ മാസം ആകുമ്പോൾ കെട്ടിയെടുത്ത് എല്ലാത്തേയും കൂടി ഇങ്ങനെ ചവിട്ടിത്തള്ളി പുറത്താക്കും. നിങ്ങൾ പോയി ലോൺ എടുത്തിട്ട് ബാങ്ക് ലോൺ എടുത്തിട്ട് വരാൻ പറയും. സർട്ടിഫിക്കറ്റും ആദ്യത്തെ 1,00,000 രൂപയുടെ കൈ അവിടെ ഇരിക്കും. നമ്മളിവിടെ വന്ന ബാങ്കിൽ ലോൺ കിട്ടത്തുമില്ല. അപ്പോൾ എല്ലാം കൂടി പണിയാകും. അപ്പം അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഈ ഒരു ഭയങ്കര ഒരു പ്രയാസം പിടിച്ചൊരും തീരുമാനത്തെ പ്രയാസം പിടിച്ച ഒരു സമയമാണ്. അതുകൊണ്ട് അച്ഛനോട് ചേർന്ന് നല്ലവണ്ണം പ്രാർത്ഥി. കർത്താവായ ദൈവമേ, എൻ്റെ മക്കളെ കുറിച്ച് ശാശ്വതമായ സത്യസന്ധമായ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കണമേ. അപകടങ്ങളിൽ ചെന്ന് ചാടാതെ തിരുരക്തത്തിന്റെ സംരക്ഷണത്തിന് ഉദര രോഗികളെ, കിഡ്നി രോഗികളെ, നടുവേദനക്കാരെ അങ്ങേക്ക് സമർപ്പിക്കുന്ന പിസ്റ്റുല രോഗികളെ, പിസിഒഡികളെ എല്ലാവരെയും സമർപ്പിക്കുന്ന ഭ്രാന്തമായ മനസ്സുള്ളവരെ, ഉറക്കമില്ലാത്തവരെ, ഭ്രാന്തിനും മരുന്ന് കഴിക്കുന്നവരെ, മാനസികരോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധപരമജീവികാരണത്തിന് ദൈവമേ, ജോലിയില്ലാത്തവരെ, വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അവിടെ ജോലി ചെയ്യുന്നവരെ, സാങ്കേതികമായ കുരുക്കിൽപ്പെട്ടവരെ എല്ലാവരെയും ഈ നിമിഷം ഏറ്റെടുക്കണമേ. ശമ്പളമില്ലാത്തവരെ, ശമ്പളം അയച്ചു തരാത്തവരെ, കുടുംബത്തോട് ബന്ധമില്ലാത്തവരെ, കുടുംബത്തോട് ബന്ധമില്ലാത്തവരെ, അതിന്റെ പേരില് മക്കള് വേദനിക്കുന്ന കുടുംബം കർത്താവിന്റെ കൃപയിൽ ഈ നിമിഷം ആശ്വാസം പ്രാപിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നേ തിരു രക്തത്താൽ നേർച്ച വസ്തുക്കളെടുക്കുക, നേർച്ച വസ്തുക്കളെടുക്കുക. ഇപ്പോഴ പത്രം കൊടുത്തുകൊണ്ട് പ്രേക്ഷിതര് പത്രം കൊടുക്കേണ്ട സമയമാണ്. അറിയിപ്പുകളെ
പ്രശുദ്ധര് പത്രം കൊടുക്കേണ്ട സമയമാണ്. ദയവായിട്ട് പത്രം വാങ്ങിക്കുക. അടുത്ത പ്രാർത്ഥന മൂന്നാം ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ചയാണ്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഉടമ്പടി എടുത്തവർക്കെല്ലാം വേണ്ടി 6 പ്രാർത്ഥനയാണ് ഒരു മാസം ഉള്ളത്. 6 പ്രാർത്ഥന, അതായത് 1, 2, 3, 4 ചൊവ്വാഴ്ചകൾ. പിന്നെ 1, 3 ഞായറാഴ്ച, 1, 3 ഓർക്കാൻ എളുപ്പമാണ്. 1, 3 ഞായറാഴ്ച 11 മണിക്ക് തുടങ്ങും, വൈകുന്നേരം 4:30 തീരും. മറ്റുള്ള എല്ലാം 1, 2, 3, 4 ചൊവ്വാഴ്ചകൾ. ഇതിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന കൂടിയാൽ മതി. ഇനി 4 കൂടിയാൽ പോലും 1 വിലയെ കൃപാസനം കൽപ്പിക്കത്തുള്ളൂ. കാര്യം നിങ്ങൾ അങ്ങനെ ഒരു മാസം 3 പ്രാർത്ഥനയൊന്നും കൂടിയിട്ട് ആ ഉടമ്പടി തേക്കാൻ പറ്റത്തില്ല. ഉടമ്പടി കാലഘട്ടം 90 ദിവസമാണ്. 1st ഘട്ടം അമ്മമാതാ ഉടമ്പടിയായി, വാഗ്ദാനത്തിൻ്റെ പേടകമായി, എലിസബത്തിൻ്റെ ഭവനത്തിൽ വചനം മാംസമായി, കർത്താവിൻ്റെ വാഗ്ദാന പേടകമായി എലിസബത്തിൻ്റെ വീട്ടിലിരുന്നത് 90 ദിവസമാണ്. അത് ഞാൻ സ്മരിപ്പിച്ചു കൊണ്ടാണ് 90 പക്കമാണ് ഉടമ്പടി പുതുക്കുന്നത്. ഉടമ്പടി പുതുക്കുന്നവരെ അച്ഛൻ മുഖദാവിൽ നേരിട്ട് കാണുന്നതായിരിക്കും. പുതുക്കി കഴിയുന്നതനുസരിച്ചുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ബുധനാഴ്ചയുമാണ് അച്ഛനുമായിട്ട് കൗൺസിലിംഗ് നടക്കുന്ന ദിവസങ്ങൾ. വളരെ എമർജൻസി ഉള്ളവരുണ്ടാകും, അതി എമർജൻസി ഇല്ലാത്തവരുണ്ടാകും. പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥന കൂടുക എന്നാണ് ഉദ്ദേശം. ഇപ്പോൾ പ്രാർത്ഥന കൂടാൻ സമയമില്ല. ഇപ്പോൾ ഒരു പ്രാർത്ഥനയെങ്കിലും കൂടാത്തവരെ അച്ഛൻ കാണത്തുകൂടിയില്ല. അത് നിങ്ങൾക്കിപ്പോൾ നാളെ അമേരിക്ക പോകണമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു പ്രാർത്ഥനയെങ്കിലും കൂടാത്തവരെ കാണത്തില്ല. കാര്യം ഉടമ്പടിയുടെ 1st ഘട്ടമാണ്. ഉടമ്പടിക്ക് 4, 6 ഘട്ടമുണ്ട്. ഉടമ്പടി നിയോഗങ്ങൾക്ക് 6 ഘട്ടമുണ്ട്. അതിലേത് 1st ഘട്ടം 3 പാപങ്ങൾ ഉപേക്ഷിക്കണം. ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സ് പുതുക്കി കൊടുക്കുമ്പോൾ ചോദിക്കണം ഏത് പാപം ഉപേക്ഷിച്ചത്, അത് കറക്റ്റാണെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്ത് റിമാർക്ക് എഴുതി കൊടുക്കണം. അമ്മേ ആ റിമാർക്കും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനത് വെരിഫൈ ചെയ്യുമത്, റിമാർക്കെന്ന് എഴുതി വെക്കണം അതിൻ്റെ അകത്ത്. അവർ 3 പാപം ഉപേക്ഷിച്ചിട്ടില്ല എന്നങ്ങ് റിമാർക്കെന്ന് എഴുതി വെക്കണം. പുരുഷന്മാർ വരുമ്പോൾ മദ്യപാനം തുടരുന്നുണ്ടോയെന്ന് ചോദിക്കണം. കാര്യം അമ്മ ഇത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ 6 കൽപ്പരണികൾ ഈശോയുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്, അമ്മയുടെ മധ്യസ്ഥതയിൽ വെച്ചിരിക്കുന്നത്, അതിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് 6 നിബന്ധനകൾ വെച്ചിരിക്കുന്നത് നമ്മൾ. അത് വിശുദ്ധീകരണത്തിനുള്ള കൽപ്പരണികളാണ്. ബൈബിൾ പ്രത്യേകം പറയുന്നുണ്ട് വിശുദ്ധീകരണ യഹൂദ ആചാരപ്രകാരം വിശുദ്ധീകരണത്തിനുള്ള 6 കൽപ്പരണികളെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ 6 കാര്യങ്ങൾ വിശുദ്ധീകരണത്തിന് വേണ്ടി 3 പാപങ്ങൾ ഉപേക്ഷിക്കുക, 1/2 മണിക്കൂർ കർത്താവിൻ്റെ വചനം വായിക്കുക, കാരുണ്യപ്രവൃത്തികൾ ഏതെങ്കിലും 1 മാസം ചെയ്യുക. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം, ഞാൻ നിങ്ങളെ സന്ദർശിച്ചു, കരഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നുള്ള ഏതെങ്കിലും ഒരു കാരുണ്യപ്രവൃത്തി 1 മാസം അല്ലെങ്കിൽ 1 ആഴ്ച, 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യണം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. പറഞ്ഞ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് കൃപാസനം പത്രം തരണത്. പത്രം എന്ന് പറയണത് ഇത് മറ്റ് പത്രമല്ല. എന്താണ് ഈ മാസം ഇപ്പം കർത്താവ് പറഞ്ഞ വചനങ്ങളില്ലേ, ആ വചനങ്ങളായിരിക്കും ചിലപ്പോൾ അടുത്ത മാസം പത്രത്തിൽ വരണത്. ഇപ്പം പ്രഘോഷിച്ച വചനങ്ങൾ അടുത്ത മാസം ജീവിതബന്ധിയായി പത്രത്തിൽ വരും, പത്രക്കുറിപ്പായി. പിന്നെ പറഞ്ഞത് എന്താണ്, ഇപ്പം കേട്ട സാക്ഷ്യങ്ങൾ എന്തെല്ലാം തരം സാക്ഷ്യങ്ങളാണ്, അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇപ്പം ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും കർത്താവിൻ്റെ പ്രവൃത്തികൾ കേൾക്കുമ്പോൾ വേദനയുടെ അവരുടെ കാലഘട്ടത്തിൽ കർത്താവിനെ തിരക്കി വന്നിട്ട് കർത്താവിനെ അവൻ അറിയും. അതിനുവേണ്ടി പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടിയാണ് കൃപാസനം പത്രം കൊടുത്തിരിക്കുന്നത്. അത് പത്രം വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടേ ഇട്ടിട്ട് പോരരുത്. ഇപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ചോദിക്കും, പത്രം പ്രേക്ഷിത വേലയ്ക്കുള്ളതാണ്. അവർ നിന്ന് തന്നെ പലവരും കൊണ്ടുപോരുന്നവർ പള്ളികളിൽ നിന്നോ റോഡിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിൽ നിന്നോ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചാണ് പത്രം കൊടുക്കേണ്ടത്. പൊടുക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ നിന്നെ അറിഞ്ഞതുപോലെ ഈ പത്രം വാങ്ങിക്കുന്ന ആൾക്കാരും നീ ഏകരക്ഷകനാണെന്നുള്ള സത്യം തിരിച്ചറിയാനും നിന്നെ നാഥനും കർത്താവുമായി ഏറ്റുപറയാനും എന്നെ ഉപകരണമാക്കണമേ, എന്നെ അപ്പോസ്തല അധികാരത്തെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൻ മഹത്വത്തിനാണ് പത്രം മേടിച്ച് വിതരണം ചെയ്യേണ്ടത്.
അല്ല ചില ആൾക്കാർ ഇപ്പോൾ പത്രം മേടിച്ച് അച്ഛനെ കാണാമോ, അതൊന്ന് നിങ്ങൾ അച്ഛനെയും കാണേണ്ട, പത്രവും മേടിക്കേണ്ട, കാര്യം അത് അച്ഛനെ കാണാനുള്ള അല്ല പത്രം. പത്രം പേശിത പ്രവർത്തനത്തിനുള്ളതാണ്, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ ഈ കൃപ. ഇപ്പോൾ പത്രത്തിൻ്റെ ഒരു 10-30 സാക്ഷ്യം ഇന്ന് പറയിപ്പിച്ചിട്ടില്ല. എന്താ കാര്യത്തിൽ പത്രത്തിൻ്റെ സാക്ഷ്യം പറയണമെങ്കിൽ ആ പത്രം വഴിയാണ് സാക്ഷ്യം അനുഗ്രഹപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യണം. ഇപ്പോൾ പത്രം വഴി അനേകം സാക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു അവസാനം പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്, അത് സാക്ഷ്യം പറയാൻ ഉദ്ദേശിച്ചിട്ടല്ല. ഒരു ചെടുത്ത് കയറി സാക്ഷ്യം പറഞ്ഞു, പത്രം അരച്ച് കൊലിച്ച് കൊലച്ച് കുടിച്ചു, അവിടെ ശരീരത്തിലുള്ള വിസർപ്പം അടർന്നു പോയെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഞങ്ങൾ അവിടെ പിടിച്ചു വെച്ചിരുന്ന സാക്ഷ്യമാണ്. അതങ്ങനെ അത് പറയിപ്പിക്കത്തില്ല. അത് പറയിപ്പിക്കണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യണം. ഡോക്ടർ പറയണം ഇത് മരുന്ന് കൊണ്ടല്ല സുഖപ്പെട്ടത്, എന്താ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ പറയിപ്പിക്കും. പത്രം കൊണ്ട് സാക്ഷ്യം പറയുന്നവർ ആ പത്രത്തിൻ്റെ സാക്ഷ്യം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരേണ്ടതാണ്. കാര്യം അവർ പറയും, അവർക്കറിയാമല്ലോ, ഇപ്പോൾ എത്രയോ ഡോക്ടർമാർ പറയണു ഇത് ദൈവം തന്നെ ചെയ്തതാണ്, ഇത് മിറക്കിളായിരിക്കണം, നീ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത് എന്നൊക്കെ ഡോക്ടർമാർ ചോദിക്കത്തില്ലേ. അപ്പോൾ ആ ഡോക്ടർമാരോട് എഴുതി മേടിക്കണം, സാറേ ഇതെനിക്ക് പറയണമെങ്കിൽ ദൈവനാമം മഹത്വപ്പെടണം. അപ്പോൾ അത് സാർ അത് എനിക്ക് എഴുതി തരണം. ജസ്റ്റ് ഇത്രയും മാത്രമേ, ഇറ്റ് സീംസ് ടു ബി എ മിറക്കിൾ, ഇതൊരു അത്ഭുതമായിട്ട് തോന്നണം, കരുതുന്നു എന്ന് പറയണം. അത് ഡോക്ടർ വരി എഴുതിയാൽ മതി, ഇത് അത്ഭുതമായിട്ട് കരുതുന്നു എന്ന് ഡോക്ടർ എഴുതിയാൽ നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ ഇനി പത്രം കൊണ്ട് സാക്ഷ്യപ്പെടുന്നവരെല്ലാം ഇതുപോലെ ഒരു വരി ഡോക്ടറിനെ കൊണ്ട് എഴുതിച്ചുകൊണ്ട് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അത് നമുക്ക് പരസ്യമായിട്ട് പറയാൻ വേണ്ടിയാണ്. പരസ്യമായിട്ട് പറയേണ്ടതെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഈശോ മഹത്വപ്പെട്ടോളും. പരസ്യമായിട്ട് പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൊണ്ടൊരു വരി എഴുതിച്ചുകൊണ്ട് വരണം. ഡോക്ടർ അത് ഡോക്ടർ ഇറ്റ്സ് എ മിറക്കിൾ, ഇതൊരു അത്ഭുതമായിട്ട് കരുതുന്നു കാണുന്നു എന്ന് ഡോക്ടർ എഴുതി കഴിഞ്ഞാൽ കാര്യം അങ്ങനെ ഡോക്ടർമാർ എഴുതിത്തരും. കാര്യം അവർ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെങ്ങനെ സുഖപ്പെട്ട്. ഇപ്പോൾ അത് ആ മഞ്ജുവിൻ്റെ സാക്ഷ്യം കേട്ടോ, മഞ്ജുവിനും ഡോക്ടർ ചോദിച്ചതാണ്, നിൻ്റെ പേരെന്താ, നിൻ്റെ കുഞ്ഞിൻ്റെ പേരെന്താ, നിനക്ക് കല്യാണ ഡേറ്റ് എന്താ, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഇതൊരു അത്ഭുതമായിരിക്കണം എന്ന്, അതാണ് സംഭവം. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഡോക്ടർമാരോടൊക്കെ സാറേ അത് എഴുതി തന്നാൽ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും, ദൈവമാണ് ഈ സൗഖ്യത്തിൽ സഹകരിച്ചതെന്ന് 10 മനുഷ്യർ അറിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ സാക്ഷിയാകും, അത് എൻ്റെ ഒരു ആധ്യാത്മിക സന്തോഷമാണ്. ദൈവം അപ്പോൾ സാർ എഴുതിത്തരണം, വിശ്വാസമുള്ളവർ എഴുതിത്തരും, വിശ്വാസമുള്ള ഡോക്ടർമാർ എഴുതിത്തരും. അപ്പോൾ ഇനി പത്രത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ അനുഭവങ്ങളാണ്. പക്ഷേ പരസ്യമായി കൃപാസൻ ടിവിയുടെ പറയണമെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ കുറിപ്പടി ഡോക്ടറെടുക്കുന്ന് എഴുതി വാങ്ങിക്കണം, വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ്റെ തന്ന അച്ഛൻ പറഞ്ഞു തരും, പറയാനുള്ള അനുവാദം തരും. അടുത്ത പ്രാർത്ഥന 4-ാം ചൊവ്വാഴ്ചയാണ്. അടുത്ത 4-ാം ചൊവ്വാഴ്ചത്തോട് പോയി ഇനി 2 പ്രാർത്ഥനയും മാസമുള്ളൂ, 3-ാം ഞായറാഴ്ച, അത് അടുത്ത ഞായറാഴ്ചയും അത് കഴിഞ്ഞ് വരുന്ന 4-ാം ചൊവ്വാഴ്ചയോടുകൂടി ഈ മാസത്തെ പ്രാർത്ഥന തീരുകയാണ്. ഒരു മാസത്തെ പ്രാർത്ഥനയിൽ മുടങ്ങിക്കഴിഞ്ഞാൽ ആ പിന്നെ അടുത്തത് അത് ഉടമ്പടി പുതുക്കേണ്ടി വരുമ്പോൾ അത് കൂടിയെടുക്കണം. പക്ഷെ മുടങ്ങണമല്ല പ്രശ്നം, പത്രത്തിൻ്റെ കാർഡ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ പത്രത്തിൻ്റെ കാർഡ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത ഉടമ്പടിയുടെ കാർഡ് ഇങ്ങനെ കാണണം. ഇപ്പോൾ ഉടമ്പടി പത്രം വാങ്ങിക്കാത്തവർക്കും പുതുക്കി കൊടുക്കുന്നുണ്ട്, അത് ആധ്യാത്മിക കാര്യമായതുകൊണ്ട്. പക്ഷേ പുതുക്കിയത് കൊണ്ടും നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ പാലിച്ചില്ലല്ലോ. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്ത ആൾക്കാർ എന്തിനാണ് കൊണ്ടൊന്ന് പുതുക്കണത്, എന്ത് ഉദ്ദേശത്തിനാണ് പുതുക്കണത്? ഒരു മാസത്തെ ഒരു പ്രേക്ഷിത പ്രവർത്തനം വിട്ടുപോയെങ്കിൽ ആ ഉടമ്പടി ബ്രേക്കായി, പിന്നെ അതെന്തിനാണ് പുതുക്കണത്? അപ്പോൾ അത് പ്രത്യേകിച്ച് പത്രം വാങ്ങിക്കാത്തവർ പുതുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങളെ പുതുക്കിയാലും കൗൺസിലിങ്ങിന് മെസ്സേജ് കൗൺസിൽ വരുമ്പോൾ അത് റിജക്റ്റഡ് ആകും, പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം അത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യേണ്ടതാണ്. 24-5-18 പ്രേക്ഷിതരുടെ ധ്യാനം. 24-5-18 അതായത് അടുത്ത ചൊവ്വാഴ്ച കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച. ജൂൺ മാസത്തെ ശുശ്രൂഷകൾ 3-6 ജൂൺ 3-ാം തീയതി ആദ്യ ഞായറാഴ്ച, ജൂൺ 5-ാം തീയതി ആദ്യ ചൊവ്വാഴ്ച, ജൂൺ 9-ാം തീയതി കുട്ടികളുടെ ധ്യാനം യൂത്ത് മിഷൻ, ജൂൺ 12-ാം തീയതി 2-ാം ചൊവ്വാഴ്ച. ഇപ്പോൾ 2-ാം ചൊവ്വാഴ്ചയും ഇപ്പോൾ പണ്ട് അക്രൈസ്തവ കൂട്ടായ്മ എന്ന് പറഞ്ഞ കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഇപ്പോൾ കൃപാസനത്തിൽ അക്രൈസ്തവ കൂട്ടായ്മ ഇല്ല, അതിന് വേറെ ഉടമ്പടി പ്രാർത്ഥനയാണ്. അതായത് ഇന്നത്തെ ചൊവ്വാഴ്ച പോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച 2-ാം ചൊവ്വാഴ്ചയും. ഇന്നത്തെ ചൊവ്വാഴ്ച 3-ാം ചൊവ്വാഴ്ച 1-ാം ചൊവ്വാഴ്ച പോലെ തന്നെയാണ്, അക്രൈസ്തവ കൂട്ടായ്മ ഇല്ല, 2-ാം ചൊവ്വാഴ്ചയും ഇതുപോലുള്ള പ്രാർത്ഥനയാണ്, ഉപവാസ പ്രാർത്ഥന.
മരിയൻ തപസ് 12, 13, 14, 15 തീയതികളിലെ മരിയൻ തപസ് നിങ്ങൾ കേട്ടു. സത്യം പറയണത് മരിയൻ തപസ് ഞങ്ങൾ 50-50 ആക്കണം. അതായത് ഒന്നുമില്ലെങ്കിൽ 60% സ്ത്രീകളും 40% പുരുഷന്മാരും ആയിരിക്കണം. കാര്യം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, 60% കൂടുതൽ സീറ്റ്, മൊത്തം സീറ്റ് 250 വരും. ആ 250 സീറ്റിൻ്റെ അകത്ത് 60% സ്ത്രീകൾ കളഞ്ഞാൽ പിന്നെ ഞങ്ങൾ ക്യാൻസലായി കളയും. കാര്യം എന്താണുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം കളിപ്പ് പറ്റി 15% പുരുഷന്മാർ, 85% സ്ത്രീകളുമായിരുന്നു. അത് കാരണം സ്ത്രീകൾക്ക് കിടക്കാൻ സ്ഥലങ്ങൾ അവർ വരാന്ത കിടക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ പറ്റത്തില്ല, അത് ശരിയാകാൻ പറ്റും. അതുകൊണ്ട് ബുക്ക് ചെയ്യാനുള്ളവർ നേരത്തെ ബുക്ക് ചെയ്തേക്കണം. 60% കഴിഞ്ഞാൽ അപ്പം കട്ട് ചെയ്ത് കളയും, സ്ത്രീകളെ പിന്നെ പങ്കെടുപ്പിക്കത്തില്ല. 60% സീറ്റാണ് സ്ത്രീകൾക്കുള്ളത്. പുരുഷന്മാരുണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, 60% സീറ്റ് സ്ത്രീകൾക്ക് മൊത്തമായിട്ടുള്ളു, ഇവിടെ താമസിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഒരു 200 എടുക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 75 പുരുഷന്മാർ, ബാക്കി 175 സ്ത്രീകളും, അങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതെന്ന് തോന്നണം. മൊത്തം 250. അത് ഓഫീസിൽ നിന്ന് അറിയിക്കായിരിക്കും. മരിയൻ തപസ് കൂടാനുള്ളതിലുള്ളവർ മുൻകൂട്ടി അത് ചെയ്യേണ്ടതാണ്. 12, 13, 14, 15 തീയതികളിലെയും വണക്കമാസം നടന്നുകൊണ്ടിരിക്കുന്ന തങ്കച്ചാനത് പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ സ്ഥലത്തിൻ്റെ പരിമിതികൾ ഭയങ്കരമായിട്ടുണ്ട്. അവൻ്റെ കെട്ടിടവും പൊളിച്ച് പണിയണം. അതിൻ്റെ ചിലവിലേക്കാണ് അമ്മമാതാവിൻ്റെ വണക്കമാസം. ഈ പ്രാവശ്യം കിട്ടുന്ന എന്തെങ്കിലും നേർച്ചക്കാശ് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുന്നത് വണക്കമാസത്തിനാണ്. പിന്നെ 400,000 രൂപയാണ് നമ്മുടെ റാലിക്ക് വരുന്നത്. അപ്പോൾ റാലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നു മുതൽ നിങ്ങൾ കലണ്ടർ മാർക്ക് ചെയ്യണം. കലണ്ടറെ കൊണ്ട് 27 റാലി, 27 കഴിഞ്ഞ മാസം അനൗൺസ് ചെയ്ത്, അല്ല ഈ മാസം അനൗൺസ് ചെയ്ത് ആദ്യ ചൊവ്വാഴ്ച. അപ്പോൾ 27 റാലി ഇന്ന് തന്നെ കൊണ്ടുപോയി, 4 ശനിയാഴ്ച 4 ഒക്ടോബർ ഇന്ന് തന്നെ കൊണ്ട് മാർക്ക് ചെയ്യണം. ഇന്ന് തന്നെ പ്രാർത്ഥിച്ചതിന് വേണ്ടി ഒരുങ്ങനെ പറഞ്ഞില്ലേ, ഉടിഞ്ഞ് മടങ്ങി കിടന്ന ആൾ ഏന്തി വരിഞ്ഞ് നീന്തി പുറകെ ചെന്ന് ടക്ക് എന്നാണ് നേരെ ചൊവ്വേ നടന്നു പോണത്. അത്രയും പവറിൽ അമ്മ ഇറങ്ങി നിൽക്കണ റാലി. കൃപാസന എന്ത് കാര്യം, അമ്മയുടെ കാര്യം പറഞ്ഞാൽ അമ്മ ഒപ്പ് കയ്യൊപ്പുണ്ടാവും അതിൻ്റെ. റാലി ഇപ്പം തന്നെ മാർക്ക് ചെയ്തോ. വണക്കം ഏറ്റെടുത്ത് നടത്താൻ ഇനിയും 15 മാത്രമേ ബാക്കിയുള്ളൂ. വണക്കം ഏറ്റെടുത്ത് കൂപ്പൺ മേടിക്കുക. ശുശ്രൂഷ നേർച്ചയായിട്ട് ഏറ്റെടുത്ത് ആർക്ക് വേണമെങ്കിലും ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്താം. 5,000 രൂപ മാത്രം നേർച്ച പണം കൊണ്ട് അടച്ചാൽ മതി. ഈ ശുശ്രൂഷ നടക്കണമെങ്കിൽ 27,000-30,000 രൂപയോളം വരും. പക്ഷേ ഒരാളിനോട് മാത്രമേ നേർച്ചക്കാശ് വാങ്ങിക്കത്തുള്ളൂ. കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് തിരിതെളിച്ച് ഏത് ഭൂഖണ്ഡത്തിൽ ഇരുന്നു കൊണ്ടും കൃപാസനത്തിലെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നേർച്ച അപേക്ഷകൾ പ്രാർത്ഥന വെക്കാവുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ പത്രത്തിൻ്റെ 2 പേജിലുണ്ട്. നിങ്ങൾ വിദൂര ദേശത്തുള്ളവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കുക. കൃപാസനത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ഇന്ന് തന്നെ ലൈക്ക് ചെയ്യണം. ഇപ്പോൾ ഈ കണ്ട ശുശ്രൂഷകളെല്ലാം ലൈവായിട്ട് അനേകാംഗ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്താണ്, ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് മൊബൈലുള്ളവർ ഇന്ന് തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്താൽ മാത്രം പോലെ അത് ഷെയർ ചെയ്യണം. കാര്യം ഇതൊരു സൈബർ യുദ്ധമാണ്, ദൈവരാജ്യം പോലും. കർത്താവിൻ്റെ അടയാളങ്ങൾ ഇടുമ്പോൾ തന്നെ പള്ളി പോകാത്തന്മാരും പലതാക്കാത്തന്മാരും നിരീശ്വരവാദിയും യുക്തിവാദികളും എല്ലാം ആക്രോശിച്ച് അതിനെതിരെ പോസ്റ്റ് ഇടുന്നില്ലേ, അപ്പോൾ തിരിച്ച് നിങ്ങളെ പോസ്റ്റ് ഇടണം. കാരണം ജീവൽ ഇവിടെ കേൾക്കണം, ജീവൽ സാക്ഷ്യങ്ങൾ നിങ്ങൾ അതിൻ്റെ തിട്ടുകൊടുക്കണം. കാരണം ഇതൊരു സൈബർ, സാത്താനുമായിട്ട് സൈബർ യുദ്ധമാണ്. അപ്പോൾ ആ സൈബർ യുദ്ധത്തിലെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പാപിയായിരിക്കുന്നവരൊക്കെ ദൈവം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ വിളറി പിടിച്ചിട്ടാണ് ഈ സാധനം നിഷേധിക്കുന്നത്. അവരൊക്കെ പലതരത്തിൽ വിക്രിയകളും തോന്നിമാസത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അപ്പം തന്നെ പേടിച്ച് പറക്കും. അപ്പം തന്നെ അത് ഇല്ലെന്നും പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത്രയും, പക്ഷേ അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളതിനെ റെഫ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് അനുഭവിച്ച് ജീവിക്കണ ദൈവത്തിൻ്റെ സാന്നിധ്യം കേട്ട സാക്ഷ്യങ്ങളില്ലേ, ഈ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സ്വന്തമായിട്ട് ഉണ്ടാവും. അത് അതവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് നിങ്ങൾ നിങ്ങളുടെ അത് അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രം മതി. അത് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുന്ന ആൾക്കാർ എത്രയും വേഗം അത് ഷെയർ ചെയ്യണമെന്ന് കൂടി ഓർപ്പിക്കുക. അച്ഛൻ്റെ ധ്യാന പുസ്തകങ്ങൾ എല്ലാം ഓഫീസിലുണ്ട്, കൗണ്ടറിലുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസും ബന്ധപ്പെടാൻ. വിദ്യാഭ്യാസ യോഗ്യത 2nd PDC പ്ലസ് ടു ആണ്. കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസുമായി ബന്ധപ്പെടാൻ. വിദ്യാഭ്യാസ യോഗ്യത 2nd, അതായത് പ്ലസ് ടു ആണ്. ഉടമ്പടി പ്രാർത്ഥന ഉള്ളത്, ഉടമ്പടി പ്രാർത്ഥന ആദ്യ ചൊവ്വാഴ്ച
രണ്ടാം ചൊവ്വാഴ്ച, മൂന്നാം ചൊവ്വാഴ്ച, നാലാം ചൊവ്വാഴ്ച എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഒഴികെ ഈ ചൊവ്വാഴ്ചകൾ, നാല് ചൊവ്വാഴ്ചകളും രണ്ട് ഞായറാഴ്ചകളും, ആദ്യ ഞായറാഴ്ച, മൂന്നാം ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ഭംഗിയായി നടക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാത്രമേ അരിപ്രശ്നം എന്ത് ഉപവാസമുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമ്മൾ 1000-1500 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഉച്ചക്ക് നേർച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ട്. അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ 40 ചാക്ക് 50 ചാക്ക് അരിയൊക്കെ വരും ചിലപ്പോൾ ഒരു മാസം ചിലവ്. എനിക്കിപ്പോൾ ഏറ്റവും പ്രശ്നം അതൊന്നുമല്ല, ഈ വെള്ളം, ഈ നിങ്ങൾ കഞ്ഞി കുടിക്കുമ്പോൾ കഴുകണ പാത്രത്തിൻ്റെ വെള്ളം പോകുന്നില്ലേ, അതെല്ലാം പോയി കെട്ടി നിൽക്കുക. അപ്പോൾ സ്ഥലം വേണം നമുക്ക്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നല്ല ശരിക്കും പ്രാർത്ഥിക്കണം. കാരണം ഇപ്പം തന്നെ ആൾക്കാർക്ക്, ഞങ്ങളെ കൂട്ടായ്മ 6 പണ്ട് 2 കൂട്ടായ്മ ഉണ്ടായിരുന്നുള്ളു, ഒന്നാം ചൊവ്വാഴ്ച മൂന്നാം ചൊവ്വാഴ്ച. അത് 6 ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയും ആൾക്കാർക്ക് നിൽക്കുകയാണ്. ഇപ്പം ഇത്രയും ആൾക്കാരാണ് ഇവിടെ കർത്താവിന് അനുഗ്രഹം അമ്മമാതാവിൻ്റെ മധ്യസ്ഥ വാങ്ങിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് ഇത്തിരി കൂടി സ്ഥലവിസ്താരം വേണം. അപ്പോൾ ഇത് ആസ്പെറ്റോസ് 18-20 കൊല്ലമായതാണ്, വെള്ളം ചോരുന്നുണ്ട്, അത് പൊളിച്ച് കഴിയണം. അപ്പം ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടുമ്പോൾ അമ്മയ്ക്ക് നിങ്ങൾ സ്വന്തമായിട്ട് നേർച്ച വെക്കണം. അമ്മയുടെ ആലയം പൊളിച്ച് പണിയാൻ, അമ്മയുടെ ദേവാലയ ശുശ്രൂഷയ്ക്ക് സൗകര്യ ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റണത് സഹായിക്കും എന്ന് നിങ്ങൾ അച്ഛനോടും പറയേണ്ട, ഓഫീസിലും പറയേണ്ട, നേരെ പറഞ്ഞ് നേരെ ചെയ്തേച്ചാൽ മതി. നിങ്ങൾക്കറിയാമല്ലോ സമ്പത്തും അച്ഛനുമായിട്ട് നമ്മൾ യാതൊരു ബന്ധവുമില്ലെന്ന്. അപ്പം അതുകൊണ്ട്, പക്ഷേ ഇതെല്ലാം നടക്കേണ്ട കാര്യമാണ്. അമ്മയുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു അംശം അമ്മയുടെ ആലയം പണിയാനും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലവിസ്തൃതിക്ക് വേണ്ടിയും നിങ്ങൾ മുടക്കണമെന്ന് ഒരു നേർച്ചയായിട്ട് അമ്മ തിരുസന്നിധിയിൽ വാഗ്ദാനം ചെയ്തിട്ട് പോവുക. ബാക്കി അമ്മ ചെയ്യട്ടെ നിങ്ങളുടെ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ നേർച്ച വസ്തുക്കൾ വെഞ്ചരിക്കാൻ പോവുകയാണ്. അതുക്കു മുമ്പ് ഈ ചില ആൾക്കാർക്ക് ഭയങ്കര സങ്കടത്തോടെ പ്രാർത്ഥിക്കാനും വരാൻ അവർക്ക് സമയമില്ല. ഒരു പ്രാർത്ഥന കഴിഞ്ഞാൽ അവർ അമേരിക്കയിൽ പോണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ IELTS എടുത്ത് പെട്ടെന്ന് അമ്മ പാസ്സായി കൊടുത്തിട്ട് അവർ പോവുകയല്ലേ. ഇങ്ങനെ മുമ്പ് അവർക്ക് പ്രാർത്ഥന കൂടാനുള്ള സമയമില്ല. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഈ 2000 രൂപയുടെ പത്രം 400 പത്രമൊക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് പാവപ്പെട്ടൊരു ഉദ്ദേശിച്ച് പറയണതല്ലത്, അത് പ്രാർത്ഥന കൂടാൻ നിവൃത്തിയില്ലാതെ ഇംഗ്ലണ്ടിൽ പോകണം, UK പോകണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നില്ലേ. അസത്യമായ കാര്യമാണ്. അവർക്ക് വരാൻ പിന്നീട് പ്രാർത്ഥന, 2 കഴിഞ്ഞാൽ അവർ വരത്തുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഈ 400 പത്രം. പ്രാർത്ഥന കൂടാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ നിന്ന് 400 പത്രം എടുത്ത് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. ഒരു പ്രാർത്ഥന കൂടിയില്ലെങ്കിൽ 500 പത്രമാണ്. ഒരു പ്രാർത്ഥന കൂടാൻ സമയമുണ്ടെങ്കിൽ 400 പത്രം. 2 കൂടാൻ സമയമുണ്ടെങ്കിൽ അവർ 200 പത്രം എടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്താൽ മതി. പിന്നെ ബാക്കിയെല്ലാം 100 പത്രത്തിൻ്റെതാണ്. അത് ഉടമ്പടി പുതുക്കണം. 3 ഇപ്പോൾ 100 പത്രത്തിൻ്റെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ അവരെടുത്തിട്ട് 3 എടുത്ത് 3 കൂടുമ്പോൾ അത് പുതുക്കി എടുത്ത് വരണം. അപ്പോൾ പുതുക്കണ എല്ലാവരും അച്ഛൻ കാണുന്നുണ്ട്, കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മെസ്സേജ് പിന്നെ എല്ലാവർക്കും ആവശ്യമില്ല, ഭയങ്കര സീരിയസ് വിഷയത്തിനാണ് മെസ്സേജ് എടുക്കുന്നത്. അത് ആദ്യം എമർജൻസി ആയിട്ടുള്ള ആൾക്ക്, കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത ആൾക്കാർക്കെല്ലാം ആദ്യത്തെ നമ്പർ കൊടുക്കും. പക്ഷേ നമ്പർ കൊടുക്കുന്നത് അവർക്ക് ഇവിടുന്ന് പോണ നേരത്തെ പോകണമെന്നേ ഉള്ളൂ. അത് 25 എടുത്തവനും 400 എടുത്തവനും മെസ്സേജ് പരിശുദ്ധാത്മാവാണ് നിശ്ചയിക്കുന്നത്, ജോസഫച്ചനല്ല. അതിനകത്ത് ഇവിടെ നേരത്തെ പോകാൻ പറ്റും, അത് വേറെ വിഷയമാണ്. അതനുസരിച്ച് നമ്പർ രാവിലെ കൊടുക്കും. ആദ്യം തന്നെ ഈ 400-200 പത്രക്കാരൊക്കെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് അവർ അവരുടെ മെസ്സേജ്, അവരുടെ കൗൺസിലിംഗ് മെസ്സേജ് കഴിഞ്ഞിട്ട് അവരെ പാക്ക് ചെയ്യും. പക്ഷേ അവരെ പാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്പർ കൊടുക്കും, പക്ഷേ അവർ പോകത്തില്ല. അവർ പോകണത് 1 തൊട്ട് അവരുടെ ഇപ്പോൾ 400-200 പത്രത്തിൻ്റെ കൗൺസിലിംഗ്, 100 കൗൺസിലിംഗ് നടക്കണത് 1 തുടങ്ങണത്. പക്ഷേ ആ ചീട്ട് രാവിലെ കൊടുക്കും, 7 കൊടുക്കും ചീട്ട്, 8 കൊടുക്കും. അപ്പോൾ ചീട്ട് മേടിക്കാൻ അവരുണ്ടാകണം. എന്നിട്ട് ഇവിടുന്ന് കുതിരുന്ന് പ്രാർത്ഥിക്കണം. കാര്യം ഈ ഉടമ്പടി 100 ആൾക്കാരും അതുപോലെ തന്നെ 50 ആൾക്കാരുണ്ടാകും. അവരെയെല്ലാം കണ്ട് അവരെ ലൈൻ നിർത്തിയേ കാണാൻ പറ്റത്തുള്ളൂ. കാര്യം അവർ തന്നെ 10, 75, 80 ഉണ്ടാകും. അവരെ ലൈൻ നിർത്തി കണ്ട് ചില ആൾക്കാർക്ക് മെസ്സേജ് എടുക്കേണ്ടി വരും. ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, മെസ്സേജ് എടുക്കേണ്ട കേസ് അച്ഛന് കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ അത് ലൈൻ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് എടുക്കാമെന്നിരിക്കത്തില്ല. ഇന്നലെയൊക്കെ ഒത്തിരി മെസ്സേജ് എടുത്ത് കൊടുത്ത്, കാര്യം അവരെ അപ്പോൾ 25 ചില മെസ്സേജ് എടുക്കും. എന്താ കാര്യം? ആ വിഷയം അതാണ്, മെസ്സേജ് എടുക്കേണ്ട വിഷയമാണ്. ചിലതിപ്പോൾ
ഞാനൊരു പത്രം എടുത്താലും ചില സമയത്ത് കണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമേ ഉണ്ടാകത്തുള്ളൂ, മെസ്സേജിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല. പക്ഷെ പ്രാർത്ഥന കൂടാത്തത് കൊണ്ടാണ് പത്രത്തിൻ്റെ കൂടുതൽ പത്രം എടുക്കേണ്ടി വരുന്നത്. അത് പ്രാർത്ഥനയ്ക്ക് പകരം പ്രേക്ഷിത പ്രവർത്തനം കൊടുക്കേണ്ടതാണ്. അപ്പം അത് എൻ്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എപ്പോഴും ചെയ്യണത്, ഇപ്പോൾ ഒരു 25 പത്രം ആദ്യം നമ്മൾ നമ്പർ കൊടുക്കും. ഉടമ്പടി പുതുക്കിയ ആൾക്കാർ, അപ്പോൾ തന്നെ എമർജൻസി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളവർക്കെല്ലാം പിന്നെ നമ്പർ കൊടുക്കും. പിന്നെ 50 നമ്പർ കൊടുക്കും. ആ നമ്പർ കൊടുക്കുന്ന ആൾക്ക് ഉടമ്പടി പുതുക്കിയ ആൾക്കാർക്ക് കൊടുക്കും. ചിലപ്പോൾ 100 പത്രക്കാരുണ്ടാകും, ചിലപ്പോൾ 100 50 ഉണ്ടാകും. മൂന്ന് പത്രത്തിൻ്റെ കാർഡ് കാണണം, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു പത്രത്തിൻ്റെ കാർഡെങ്കിലും കാണണം. ചിലപ്പോൾ സമയത്ത് ഉടമ്പടി പുതുക്കി കാണും, ഒരു പത്രം പോലും എടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടില്ല, അപ്പോൾ ഒരു ഉടമ്പടി ബ്ലോക്കാണത്. അപ്പോൾ അവരെത്രയും വേഗം അത്യാവശ്യമാണെങ്കിൽ ഒരു പത്രത്തിൻ്റെ ചീട്ടെങ്കിലും മേടിക്കാൻ വെച്ച് നോക്കാൻ നോക്കണം, ശ്രദ്ധിക്കാമെന്ന് നോക്കണം. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആദ്യം എടുത്ത് 50 പേരെടുത്ത് മാറ്റിയിട്ട് മാത്രമേ 1 മണിക്ക് മറ്റേ മെസ്സേജ് കൗൺസിലിംഗ് തുടങ്ങത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ചിട്ട. തിങ്കളും ബുധനും നടക്കുന്ന കാര്യങ്ങൾ, ബാക്കിയുള്ള ദിവസങ്ങളിൽ അച്ഛനില്ല ഇവിടെ. പക്ഷെ ഉടമ്പടി തെറ്റാതെ ഇവിടെ നടന്നുള്ളൂ. പ്രൈസ് ലോർഡ്. നേർച്ച ദിവസം ഉയർത്തി പിടിക്കട്ടെ, നേർച്ച ദിവസം ഉയർത്തി പിടിക്കട്ടെ. ദൈവത്തിന്റെ മക്കളെ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കുന്നു. സമാപന ആശീർവാദമാണ്. ഉടമ്പടി ചെയ്യാത്തവർ നീലത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. അവരൊരു വിശ്വാസപ്രമാണ്. 7 സ്വർഗസ്ഥന എഴുതെന്നറിഞ്ഞവരെയാണ് പ്രാർത്ഥിക്കേണ്ടത് അവിടെ നിയോഗത്തിന് വേണ്ടി. ഉപ്പും കാശ് കാശുരുവൻ തേനും വിശ്വാസപ്രമാണം ചൊല്ലി ഭക്ഷണത്തിന് തേൻ കഴിക്കാവുന്ന രോഗികൾ ഉള്ളിൽ കഴിക്കാവുന്നതാണ്. ഉപ്പ് പരുവും കുരുവും നോക്കിയിട്ട് പുറത്തിട്ട് പ്രാർത്ഥിച്ച് പെരട്ടേണ്ടതാണ്. ആശീർവാദം കഴിഞ്ഞാൽ കിഡ്നി രോഗികൾ ശ്രദ്ധിക്കുക. ആശീർവാദം കഴിഞ്ഞാൽ കിഡ്നി രോഗികൾ, കരളി രോഗികൾ, ക്യാൻസർ രോഗികൾ, ഹൃദയ രോഗികൾ, ഇത്തരം ആൾക്കാരെ അൾത്താറയിൽ ലൈൻ നിർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അവർക്ക് 1 2 3 4 എന്ന് പറഞ്ഞ നമ്പർ ഓഫീസിൽ നിന്ന് കിട്ടും. അലോഷ്യസുമായിട്ട് കാണേണ്ടതാണ് കിഡ്നി രോഗികൾ. അതുപോലെ തന്നെ ഹാർട്ട് രോഗികൾ, പിന്നെ കരളി രോഗികൾ, അത്തരം രോഗികൾ അവർക്ക് അവർ ചീട്ട് മേടിക്കണവർ, ചീട്ട് ഓഫീസിൽ നിന്ന് കിട്ടും. അലോഷ്യസിൻ്റെ ചീട്ടുണ്ട്. അവരിവിടെ അവരുടെ നമ്പർ അനുസരിച്ച് ലൈൻ നിന്നാൽ അവരെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പിന്നെ ക്രാസിയിൽ പ്രാർത്ഥിക്കുക. അച്ഛൻ ക്രാസിക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ആരും അകത്ത് നിൽക്കരുത്, പ്രാർത്ഥിക്കണമെന്ന് അത്യാവശ്യമുള്ളവർ ക്രാസിക്ക് പുറത്ത് നിൽക്കണം. അപ്പോൾ ക്രാസി വന്നിട്ട് അച്ഛൻ ഓരോരുത്തരുടെ ശിരസിൽ അത്യാവശ്യക്കാരെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പോകുന്ന വഴിക്ക് ഓഫീസിൽ നിന്ന് കൗണ്ടറിൽ നിന്ന് പത്രം വാങ്ങിക്കാത്തവർ വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് പത്രം ഉയർത്തിപ്പിടിക്കട്ടെ, ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. അത് ശക്തമായിട്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ശക്തമായി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങൾ മനമുയർത്തി സ്വരമുയർത്തി ഞങ്ങളുടെ ജീവിത നിയോഗങ്ങൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ ദുരിതങ്ങൾ, ഞങ്ങളുടെ കടങ്ങൾ, ഞങ്ങളുടെ വിഷമതകൾ, ഞങ്ങളുടെ യാത്രകൾ കർത്താവേ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ജീവിത ദുരിതങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യുന്ന അവർ തന്നി പറയുന്നു. സങ്കടങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി പുറപ്പെടുകയാണ്, കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെടുകയാണ്, അനുഗ്രഹങ്ങൾ വർദ്ധിക്കപ്പെടുകയാണ്, കുടുംബത്തിലെ എല്ലാ മേഖലകളും
ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളിലും എല്ലാ വിഷമതകളിലും കർത്താവിന്റെ ശക്തി, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി പ്രകടമാവുകയാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ